വളരെ പ്രസക്തമായ ഒരു ചിന്താവിഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ ജനറൽ കൺവെൻഷനിൽ തിരുവചനം പ്രസംഗിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു കർത്താവ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ വിവിധ തലങ്ങൾ ഓരോ സെക്ഷനിലും കത്തുദാസന്മാർ വിശദീകരിക്കുകയാണ് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഭവിക്കുന്നത് കർത്താവ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടനുബന്ധിച്ചുള്ള ചില ലക്ഷണങ്ങൾ വിശദീകരിക്കുക എന്നതാണ് അതിനാസ്പദമാക്കിക്കൊണ്ട് ഒരു തിരുവചന ഭാഗം വായിച്ചു സഹായിക്കേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു വിശുദ്ധമതയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടക്കിൽ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മതി വായിച്ചിട്ടുള്ള അനുഗ്രഹീത ദൈവവചന ഭാഗത്തിനായി ദൈവത്തിനും മഹത്വം വിശുദ്ധ ബൈബിൾ ലോകത്തിലെ ഇതര ആത്മീക ഗ്രന്ഥങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കുവാൻ അനവധി കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പല സന്ദേശങ്ങളിലൂടെ വിശദീകരിച്ചിട്ട് പക്ഷേ ഇവിടെ പ്രസക്തമായ ഒരു ഘടകം അതോട് ബന്ധപ്പെട്ട് ഞാൻ പറയാം അത് ബൈബിൾ ഒരു പ്രോഫറ്റിക്കൽ ബുക്കാണ് ബൈബിൾ പ്രവചനാത്മക സംഭവങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ ചരിത്രപരമായ സംഗതികളെ അംഗീകരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യ കൃതി മുതൽ മുമ്പോട്ടുള്ള ഏതൊരു ഭാഗം പരിശോധിച്ചാലും ചരിത്ര വസ്തുതകൾക്ക് വിരുദ്ധമായതൊന്നും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കില്ല നമ്മൾ ശിലായുഗത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ഇരുമ്പ് യുഗത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ചെമ്പ് യുഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് ഇതൊക്കെ ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ട് എന്ന് കൃത്യം പറയുന്ന ആളാണ് അതിന് കാരണമുണ്ട് ആദമ്യസന്താന പരമ്പരകൾ അവരുടെ ജീവിത യാത്രയിൽ അഭിമുഖീകരിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇടത്ത് തൂബൽ കൈയിനെക്കുറിച്ച് പറയുകയാണ് കയ്യൻ്റെ പുത്രനായ ആ തലമുറയിൽ വരുന്ന ഏഴാമനായ ലാമേക്കിൻ്റെ മകൻ തൂബൽ കയ്യീൻ അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ആയുധം തീർക്കുന്നവർക്ക് പിതാവായി തീർന്നു എന്താ ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ ഇത്തരത്തിൽ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്ത് അവൻ്റെ ജോലി ആയാസരഹിതമാക്കുന്ന സംഭവം ലോകചരിത്രത്തിൽ പറയുന്നെങ്കിൽ ബൈബിളും അതൊക്കെ തന്നെ പറയുന്നുണ്ട് മനുഷ്യനേറെ ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ വിശേഷിച്ച് സ്വർണം ആ പൊന്നിൻ്റെ ഉത്ഖനനം അതിൻ്റെ വിനിമയം ഇതൊക്കെ കുറിച്ചൊക്കെ മനുഷ്യൻ്റെ അറിവ് വളരെ പൗരാണികമാണ് അതുകൊണ്ട് തന്നെ വിളി പറയുകയാണ് നിന്ന് പുറപ്പെടുന്ന നദികളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇടത്ത് ഫ്രാത്ത് നദിയെക്കുറിച്ച് പറയുന്നു അത് ചെന്നിച്ചിരുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നു പീശോൻ ഗീഹോൻ ഹിദ്യക്കൽ ഫ്രാത്ത് ഇതേക്കുറിച്ചൊക്കെ പറയുന്നു എന്നിട്ട് അത് പോകുന്ന ഇടത്ത് േത്തരമായ പൊന്ന് സുലഭമായി ലഭിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കുറിച്ച് മാനവരാശി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചു അത് ലഭ്യമാകുന്ന അറബി ഭൂപ്രദേശങ്ങളെ ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് വൻതോതിൽ അവിടെ നിന്ന് ഓയിൽ ഉൽക്കനനം ചെയ്ത് ലോകസമ്പദ്വ്യവസ്ഥയ്ക്ക് മുതൽ കൂട്ടുന്ന വിധത്തിലേക്ക് കാലം വളർന്നു ബൈബിൾ പറയുന്നു കീൽ കുഴികൾ ധാരാളമുള്ള ഭൂപ്രദേശങ്ങളെക്കുറിച്ച് ചുരുക്കത്തിൽ ബൈബിളല്ല ഇപ്പോഴും ചരിത്ര വസ്തുതകളെ അവഗണിച്ചല്ല അത് മുമ്പോട്ട് വന്നത് എന്നാൽ ബൈബിൾ ചരിത്രം പറയാൻ വേണ്ടി ഉപയോഗിച്ചൊരു പുസ്തകവുമല്ല ബൈബിൾ സംഭവങ്ങൾ ആ ചരിത്രത്തിൻ്റെ ഗതി തെറ്റാതെ ദിശ തെറ്റാതെ കൃത്യമായി അതിനോട് നീതി പുലർത്തിപ്പോന്നു എന്നാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം വീണ്ടും പറയട്ടെ ചരിത്രം ഇന്നലെ സംഭവിച്ചു തീർന്നതാണെങ്കിൽ പ്രവചനം അങ്ങനെയല്ല അത് പറയുന്നത് സാഹസികമാണ് അതെല്ലാവർക്കും പറയാൻ പറ്റിയതല്ല എല്ലാവർക്കും പറയാം പക്ഷെ നിറവേറണമെന്നില്ല ഒരു പ്രവചനം പറഞ്ഞ് പാളിപ്പോകുന്നത് നിറവേറാതെ പോകുന്നത് അത് പറയുന്ന ആളിന് അത് പറയാൻ പ്രേരകമായ ഘടകങ്ങളെപ്പോലും ചോദ്യം ചെയ്യപ്പെടും അദ്ദേഹം ഏത് ആത്മാവിനാലോ ഏത് നിയോഗത്താലോ എന്ന് ചോദ്യം ചെയ്യും അതുകൊണ്ട് അതിസാഹസികമാണ് ഒരു പ്രവചനം പറയുക നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്ന ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ് ഒരുപക്ഷെ നോഹയുടെ പ്രളയം കഴിഞ്ഞ് ഭൂലോകത്തെ മുഴുവൻ ബാധിച്ച ഒരു പ്രശ്നം ഇപ്പോഴുള്ള ഈ കോവിഡ് പോസിറ്റീവിൻ്റെ ആ സ്വാധീനതയാണ് ഇങ്ങനെ ലോക സ്തംഭിക്കുന്നൊരു കാലം ആരും കണ്ടില്ല ഇത്തരമൊരു കാലം നമ്മുടെ നാട്ടിലാരും പ്രവചിച്ചു കണ്ടില്ല മറ്റു പലതും പ്രവചിച്ചു കിട്ടൂ അത് പലതും നിരാകരിക്കപ്പെടേണ്ട നിലയിലേക്കാണ് എന്ന് കാലം നമ്മെ പഠിപ്പിച്ചു അപ്പോൾ നാളുകളിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് അൽപസാഹസി കാണാം അത് കൃത്യമായി ഒത്തു വരുന്നില്ലെങ്കിൽ വലിയ പാളിച്ചകൾ സംഭവിക്കും ഞാൻ സാധാരണയായിട്ട് പറയാറുണ്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ടി വിയിൽ ഡോക്ടറോട് ചോദിക്കുക എന്നൊരു പ്രോഗ്രാം കാണാം ഞാനത് കണ്ടിട്ട് എൻ്റെ സ്നേഹിതനായൊരു ഡോക്ടറോട് പറഞ്ഞു ഈ പ്രോഗ്രാം നടത്താൻ ഇപ്പോൾ ഡോക്ടർ വേണമെന്നില്ല എനിക്കാണെങ്കിലും പറ്റും അദ്ദേഹം ചോദിച്ചോ അതെങ്ങനെയാണ് എൻ്റെ തെളിവ് ഒരു രോഗി പറയാണ് സാർ ഞാൻ അടൂരൊന്ന് മാത്തുക്കുട്ടി വിളിക്കുകയാണ് ഓ മാത്തുക്കുട്ടി പറഞ്ഞേട്ടെ സാർ കുറച്ച് നാളായിട്ട് എനിക്ക് എൻ്റെ ശരീരത്തിനെല്ലാം ഒരു തളർച്ച അപ്പോൾ ചോദിക്കും ഷുഗർ ഉണ്ടോ ഉണ്ട് അതുപോലെ പ്രഷറുണ്ടോ ഉണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹം പറയും അടുത്ത് പോയി ഒരു ഫിസിഷ്യനെ കാണുക ഇത്രയും പറയാൻ ഡോക്ടറോട് ചോദിക്കണോ ഇതാണ് ചോദിക്കുന്നത് ഇത് ഞാനും വേണമെങ്കിലും ചെയ്യാം നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഡോക്ടറോട് ചോദിച്ചാൽ കിട്ടുന്നത് മറുപടി ഇങ്ങനെ അധികം പണിയെടുക്കാതെ ചെയ്യാൻ പറ്റിയ മറ്റൊരു ജോലിയുണ്ട് അത് ഈ കാലാവസ്ഥയുടെ പ്രവചനമാണ് അങ്ങനെ ഒന്നും പഠിക്കണ്ട മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട മഴ പെയ്യും ലക്ഷദ്വീപ് പെയ്യുന്നു ഇവിടുന്ന് നേരാണ്ട് പോകുന്നു നോക്കുന്നുണ്ടോ അങ്ങനെയാണ് സ്ഥിതി ഇതൊന്നും വലിയ പണിയുള്ള പ്രവചനമല്ല പക്ഷേ അരം വന്ന തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന പ്രവചനങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിൾ അതുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ച് കാലത്തെ അതിജീവിച്ച് കരുത്തുറ്റ മൂർച്ചയുള്ള ഒരായുധമായി ഈ തിരുവഴുത്തൊന്നും നിലനിൽക്കുന്നത് അതിനെ പ്രസംഗിക്കാൻ കഴിയുന്നത് അത് വിശ്വസിക്കാൻ കഴിയുന്നത് അതിൻ്റെ പ്രചാരകരായിരിക്കാൻ കഴിയുന്നത് അഭിമാനകരമായ ഒരനുഭവമായി ഒരിക്കൽ കൂടി നമുക്ക് പരിഗണിക്കാം ഇവിടെയുള്ള കർത്തൃദാസന്മാരെ ഈ തിരുവഴുത്തിൻ്റെ ആത്മീകമർമ്മങ്ങളുടെ കലവറ വിശദീകരിക്കുന്ന ഉദാത്തമായൊരു തൊഴിൽ നം നമ്മളിൽ ഭരമേൽപ്പിച്ച മഹാദൈവം അവിടുത്തെ പ്രവൃത്തി അതത്ര വലിയതാണ് ആ മനോഹര മനോഹരവചനത്തിൻ്റെ അഴങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥം ഈ ബൈബിൾ പലതരം വിഷയങ്ങളെക്കുറിച്ച് പ്രവചിച്ചു അതല്ല എൻ്റെ വിഷയം ഇതിൽ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുക അത് നമ്മുടെ കർത്തവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന ഒറ്റ വിഷയം കൈകാര്യം ചെയ്യാൻ പഴയ പുതിയ നിയമങ്ങൾ ഒരുപോലെ അനവധി അധ്യായങ്ങൾ വെറുതിരിച്ചു പഴയ നിയമത്തിൽ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിൽ പ്രവചന സൂചനയുള്ള ചില പുസ്തകങ്ങൾ ഹോഷിയ പ്രവചനത്തിലെ ചില വാക്യങ്ങൾ സക്രിയ പ്രവചനത്തിലെ ചില പരാമർശങ്ങൾ മലാക്കിയുടെ പ്രവചനത്തിലെ ചില സൂചനകൾ ദാനിയൽ പ്രവചനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു സ്ഥാപിക്കുന്ന ദൈവരാജ്യം എന്ന ആത്യന്തിക സത്യത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് അടുത്തത് പൊതുനിയമത്തിലേക്ക് വരിക മത്തയുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മാർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ ലൂകോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ എബ്രാർക്കെഴുതിയ ലേഖനം അതിൻ്റെ ചില വാക്യങ്ങൾ അതുപോലെ ഒന്ന് രണ്ട് തെസ്ലോനിക്കിയ ലേഖനങ്ങൾ ഒന്ന് പത്രോസിൻ്റെ പുസ്തകം ലേഖനം യൂതാലേഖനത്തിലെ ചില വാക്യങ്ങൾ യോഹന്നാൻ്റെ ലേഖനങ്ങളിലെ ചില പരാമർശങ്ങൾ വെളിപ്പാട് പുസ്തകം പൂർണ്ണമായും യേശുവിൻ്റെ പുനരാഗമനത്തെ പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം പറയാം പഴയ പരുകനിമത്തിലെ ദാനിയൽ പ്രവചനം സക്രിയ പ്രവചനം പ്രവചനത്തിലെ ചില വാക്യങ്ങൾ സങ്കീർത്തനങ്ങളിൽ പ്രവചന സ്വഭാവമുള്ള അശിഹൈക സങ്കീർത്തനങ്ങളിലെ പരാമർശങ്ങൾ മലാക്കി പ്രവചനത്തിലെ ചില സൂചനകൾ പുതിയ നിമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മാർക്കോസിന്റെ സുവിശേഷം പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇനിയും യോഹന്നാന്റെ ലേഖനങ്ങളിൽ പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾ ഒന്ന് രണ്ട് തസ്ലോണിക്ക ലേഖനം പൂർണ്ണമായും പത്രോസിന്റെ ഒന്നാം ലേഖനവും രണ്ടാം ലേഖനവും വെളിപ്പാട് പുസ്തകം പൂർണ്ണമായും യേശുവിൻ്റെ മടങ്ങി വരവ് അവിടുന്ന് സ്ഥാപിക്കുന്ന ദൈവരാജ്യം അതോടനുബന്ധിച്ച് ഭൂമിയിൽ സംഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഇതൊക്കെ സവിസ്തരം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ബഹുജനങ്ങൾ പൊതുസമൂഹം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട് പാസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ കാലം എത്ര വേഗത്തിൽ മുമ്പോട്ട് പോയിരിക്കുന്നു ഇതൊരു ഡിജിറ്റൽ യുഗമാണ് വിവര സാങ്കേതിക വിദ്യ അതിൻ്റെ വികാസ പരിണാമങ്ങളുടെ ഉച്ചകോടി നിൽക്കുന്ന കാലം മനുഷ്യർ അത്ര പെട്ടെന്നാണ് കാര്യാദികൾ ചെയ്ത് നിർവഹിക്കുന്നത് ഇങ്ങനൊരു കാലമൊന്നും നമ്മൾ സ്വപ്നം കണ്ടില്ല ഇത്രയും പരിഷ്കരിക്കപ്പെട്ട ഈ കാലത്ത് യേശു എന്നൊരാൾ ഇനിയും ഭൂമിയിൽ വരും എന്ന് പഠിപ്പിക്കുന്നതും അവിടെ നിന്നൊരു രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ പറയുന്നതും ഒരു പരമാവധല്ലേ രണ്ടായിരത്താണ്ടുകൾക്കപ്പുറത്ത് പലസ്തീനിയായിലേക്ക് ഒരു കുഗ്രാമത്തിൽ ജനിച്ച് അവിടെ നിന്നു നസ്രവെയ്ത്തെന്ന ഗ്രാമത്തിൽ വളർന്ന് ഈ ഗലീലിയ ഭൂപ്രദേശങ്ങൾ പാലസ്തീനിയ വിട്ടുപോകാതെ അരാമിക്കുന്നൊരു ഭാഷ മത്ര സംസാരിച്ച് തദ്ദേശവാസികളായ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ട ലളിതമായൊരു സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ഇത് നിർത്തിക്കൂടെ നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത് ഞാൻ പറയും സ്നേഹിത അത് തന്നെയാണ് അതിൻ്റെ ശക്തി എന്താ കാരണം യേശു അരമായിക്കൊഴികെ ഒരു ഭാഷയിൽ സംസാരിച്ചില്ല അരമായിക്കൊരു ഡയലക്ട് അഥവാ പ്രാദേശിക ഭേദ്യമാണ് ഒരു പ്രദേശത്തെ ആളുകൾ പറയുന്ന ഭാഷയാണ് മലബാറിലെ മലയാളം എന്നൊക്കെ പറയുന്നതുപോലെ ഒരു ചെറിയ ഭാഷ അധിക പേര് സംസാരിക്കാനില്ല യേശുവിൻ്റെ ശിഷ്യന്മാർ ഭൂരിപക്ഷ ആളുകളും നിരക്ഷരന്മാരായ മത്സ്യബന്ധന തൊഴിലാളികളും ചുങ്കമ്പിരിവുകാരും സാമ്പത്തിക സ്ഥിതി തീരെ മോശമായിട്ടുള്ള ഗലീലിയൻ ഭൂപ്രദേശത്തെ അതിസാധാരണക്കാരായ ആളുകൾ അന്ന് കഴിവുള്ളവരൊക്കെ ഒന്നാണ് നിക്കോതിമോസം എന്ന് പറഞ്ഞൊരു ലോയർ വന്നാണ് നമ്മുടെ കൂടെ ചേരാൻ യേശു ഔട്ട് അടിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു വിട്ടു ഒറ്റ കുറ്റമേ പറഞ്ഞുള്ളൂ നീ വീണ്ടും ജനിച്ചില്ല അതായിരുന്നു കുറ്റം അപ്പം നിങ്ങൾ ആരായിരുന്നാലും ഞങ്ങളോടൊപ്പം ചേരാൻ ഒറ്റ വഴിയുള്ളൂ വീണ്ടും ജനിക്കുക ഹലൂയ നിങ്ങളെത്ര ഉന്നതനായിരുന്നാലും വീണ്ടും ജനിക്കണം അതാണ് ഞങ്ങളുടെ സന്ദേശം നിങ്ങൾ ഏറ്റവും വലിയ കോടീശ്വരനാകാം വീണ്ടും ജനിക്കണം ഈ സന്ദേശം കേൾക്കുന്നവരിൽ ഏറ്റവും അതിസാധാരണക്കാരൻ നിങ്ങളാകാം നിങ്ങളും വീണ്ടും ജനിക്കണം കാരണം പെരുവഴി ഓരത്ത് ഭിക്ഷയാജിച്ച് ഈ വഴിയിൽ തന്നെ തകർന്നടിഞ്ഞു പോകുന്ന വാക്സിൻ എടുക്കാൻ നിർവാഹമില്ലാത്ത മാസ്ക് വാങ്ങാൻ ശേഷിയില്ലാതെ ഇവിടെ മരിച്ചു വീഴുന്ന യാചകനും കോടാനുകൂടികൾ സമ്പാദ്യം ശേഖരിച്ചു വെച്ച് ഉലകം മുഴുവൻ വെട്ടിപ്പിടിച്ച് മഹാസമുദ്രവും ലോകമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ ഈ കൈക്കുമ്പിളിൽ ഇങ്ങനെ ശേഖരിച്ചെടുക്കുമായിരുന്നു എന്ന് പുലമ്പിയ മഹാനായ അലക്സാണ്ടർക്കും ഒ ഒറ്റ നീതിയാണ് മരണം വിധിച്ചത് ഒറ്റ നീതി രണ്ട് നീതിയില്ല ഒറ്റ നീതി അതുകൊണ്ട് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വില അതിദരിദ്രനും അതിസമ്പന്നനും ഒന്ന് ആ വീണ്ടെടുപ്പ് വില എന്താണെന്ന് നമുക്കറിയാം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ നിഷ്കളങ്ക രക്തം വിലയേറിയ രക്തം ആ രക്തമാണ് നമ്മെ ഇന്ന് ഇവിടെ യോജിപ്പിച്ചിരിക്കുന്ന ഘടകം ആ രക്തത്തിൻ്റെ ചൈതന്യം കൂടാതെ ഒരാളെങ്കിലും ഇന്ന് ഈ സുവിശേഷ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പറകട്ടെ മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ഈ അതുല്യ അതുല്യനാമത്തിൻ്റെ മഹിമയ്ക്കായി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഫ്രൈസ് ഇനി നമുക്ക് ഉള്ളടക്കത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് കിടക്കാം അതൊരു വിഷയമായി വിശദീകരിക്കേണ്ടതാണല്ലോ എങ്കിലും ഒരു കൺവെൻഷന് ഞാൻ ഏത് യോഗത്തിലും സുവിശേഷം പറയണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് അത് ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ സുവിശേഷം ഏത് യോഗത്തിലും പറയും ഒരിക്കൽ സാഹിത്യ അക്കാദമിയിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടി അവിടെയും മറ്റൊരു തെല്ലും രക്ഷയില്ല എന്ന് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറഞ്ഞിട്ടാണ് പോകുന്നത് ഇനി വേ എവിടെ അവസരം കിട്ടിയാലും യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ രക്ഷകൻ എന്ന് ഞാൻ പറയും അതിനൊരു അവസരം തേടിയാണ് നിൽക്കുക ഏത് കഥ പറഞ്ഞാലും ഏത് വിഷയം പറഞ്ഞാലും രക്ഷ ആയ യേശുക്രിസ്തുവിൽ കൂടി മാത്രം എന്ന് പ്രസംഗിക്കാൻ പലപ്പോഴും ഞാൻ അവസരങ്ങൾ കണ്ടെത്താറുണ്ട് അതുകൊണ്ടും ഇനിയുള്ള വിഷയങ്ങൾ വളരെ ഗഹനമാ ശ്രദ്ധിച്ചിരിക്കണം അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ഉള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ശബ്ദ സംവിധാനം പ്രിയപ്പെട്ട ബ്രദർ സജ്ജീകരിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ട് ഈ കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് കിട്ടിയ ഊർജ്ജസ്വലമായ ഈ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതൊക്കെ ഒരു കൂട്ടായ്മയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോഴൊക്കെ തോന്നുന്നുണ്ട് ഈ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചിരിക്കാണ്ടൊരു ഇടുക്കമുണ്ടെന്ന് ഒന്നുമില്ല പണ്ടത്തെക്കാൾ നമ്മൾ കുറേ കൂടി ഉന്മേഷവാന്മാരായി തീർന്നിരിക്കുന്നു സ്തോത്രം ഹലോ പണ്ടൊക്കെ നമ്മുടെ യോഗത്തിൽ നോട്ടീസ് അടിച്ച് വിളിച്ചാലും ആൾ വരില്ല പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു ഇതങ്ങ് പോയിക്കൊണ്ടിരിക്കില്ലേ ഇരുപത്തി ഏഴാമത് ജനറൽ കൺവെൻഷൻ ഇനി നൂറ് ജനറൽ കൺവെൻഷൻ കണ്ട കഴിഞ്ഞാലും തീരില്ല ഇതിൻ്റെ തരംഗങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും അന്തരീക്ഷത്തിൽ മാത്രമല്ല നെറ്റും ഇതിൻ്റെ ഉപയോഗമുള്ള കാലത്തോളം ഇതിങ്ങനെ കണ്ട് കണ്ട് ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ആളുകൾ കർത്താവിംഗലേക്ക് വന്നുകൊണ്ടിരിക്കും സ്തോത്രം ഞാൻ സന്തോഷത്തോടൊരു കാര്യം പറയട്ടെ ഈ കോവിഡ് കാലത്ത് ഞാൻ നിരവധി സ്നാനങ്ങൾ നടത്താൻ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു സ്തോത്രം നിരവധി സ്നാനങ്ങൾ അതിലൊക്കെ ചിലത് ലൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട് ലൈവ് ചെയ്ത് വിട്ടത് ഈ സ്നാനം നടത്തുന്നു എന്ന് കാണിക്കാനല്ല പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഇതെന്താണെന്നൊരുത്തൻ കാണാൻ നിൽക്കുമ്പോൾ അവനോട് സുവിശേഷം പറയാം അതാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്തോത്രം നമ്മളൊന്നും നിഷ്കരായിരിക്കേണ്ടതില്ല നമ്മളാരും എന്തോ നശിച്ചു പോയവരെ പോലെ തകർന്നു പോയവരെ പോലെ ഇരിക്കേണ്ടതില്ല നമ്മുടെ കർത്താവ് ജീവിക്കുന്നു പ്രൈസ്തലോ ഹലുയാ അപ്പോഴാണ് നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശു എറുസലേമിനെ നോക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രവചനം ഒരളവ് വരെ അതിലൊരു ദുഃഖത്തിൻ്റെയും ധർമ്മസങ്കടത്തിൻ്റെയും ഒപ്പം കോപത്തിൻ്റെയും ഒരു സമ്മിശ്ര വികാരം ആ വാക്കുകളിലുണ്ട് എറുസലേമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എറുസലേമേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ നീയാ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് നിന്നോട് പരിഭവം തോന്നിയില്ല മറിച്ച് ഇതൊക്കെ ചെയ്താൽ നിന്നെ കൊഴിതൻ്റെ മക്കളെ ചിറകടിയിൽ കാത്തു പരിപാലിക്കും പോലെ നിന്നെ സൂക്ഷിച്ചു കൊള്ളുവാൻ നിന്നെ പൂറ്റിക്കൊള്ളുവാൻ എനിക്കെത്ര വട്ടം മനസ്സായിരുന്നു നീയോ അതിന് തയ്യാറായില്ല നീ എൻ്റെ സ്നേഹത്തിന് വഴിപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടു പോകുന്നു പോയ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു പോകില്ല അങ്ങനെയെങ്കിലതൊരു തോൽവിയാണ് അതുകൊണ്ട് ഒരു ദിവസം ഞാൻ വരും ഇന്ന് കല്ലെറിഞ്ഞൊടിച്ച പകയ്ക്കുന്ന നിരസിക്കുന്ന നീ അന്ന് എന്നെ കണ്ടിട്ട് പറയും യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നീ പറയോളം നിങ്ങളിനി എന്നെ കാണുകയില്ല കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്ന ബഹുവചന സ്വരമുള്ളൊരു ടോപ്പിക്കാണ് തന്നിട്ടുള്ളത് അത് ഈ പരിമിത സമയം കൊണ്ട് പ്രസംഗിച്ച് തീർക്കാനാവില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ലക്ഷണം എന്ന രേഖവചനത്തിൽ ചുരുങ്ങാം കാരണം പരിസ്ഥിതിപരമായ ലക്ഷണമുണ്ട് ആത്മീയ ലക്ഷണമുണ്ട് രാഷ്ട്രീയ ലക്ഷണമുണ്ട് നമ്മൾ അതിൽ ചെറിയ ഒരു വിഷയം മാത്രമാണ് പരാമർശിക്കുന്നത് അതാകും യുദ്ധം പ്രിയേ ഇവിടെ ഒരു കാഴ്ച കണ്ടു കർത്താവ് പറയുക നിങ്ങൾ എന്നെ ഇനി കാണുന്നത് ഇന്ന് കല്ലെറിഞ്ഞൊടിക്കുന്ന നിരാകരിക്കുന്ന നിരസിക്കുന്ന നീ ഒരിക്കൽ പറയും യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ പൊതുനത്തിൽ യഹോവ എന്നില്ല കറുത്താവുന്നേ ഉള്ളൂ അതിന് കാരണം വേറെയാണ് അതൊന്ന് തുടങ്ങിപ്പോയാൽ അതിനൊരു മണിക്കൂർ വേണം അതാണ് കാര്യം എന്തുകൊണ്ടത് വന്നില്ല ഒറ്റവാക്കി പറയാം യഹൂദന് യഹോവ എന്ന് വിളിക്കാൻ പേടിയാണ് അവൻ ആ കൊണ്ട് വിളിക്കില്ല അതുകൊണ്ട് വീര്യം കുറഞ്ഞൊരു പദം ദൈവത്തെ വിളിക്കാൻ അവൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് അധോനായി എന്നാണ് അതോനായി ഇംഗ്ലീഷിൽ പറയുന്നവർ അഡോണായി എന്ന് പറയാറുണ്ട് ശരി പ്രണൗൺഷിയേഷൻ അതൊന്നായി അതൊന്നായി എന്ന് പറഞ്ഞാൽ മൈ മാസ്റ്റർ എൻ്റെ യജമാനനെ ആ പറയുന്ന യജമാനൻ കർത്താവാണ് നേരിട്ട് വിളിച്ചിട്ടില്ല യാഹ്വി എന്ന് വിളിച്ചിട്ടില്ല അപ്പോൾ നമുക്കത് കൂടുതൽ പറയാനുള്ളൊരു അവസരമില്ല തൽക്കാലം നമുക്ക് ഈ വിഷയത്തിലൊക്കെ വരാം ഇറിസലേ എന്താണ് ഈ ഇറിസലേ ഊർ എന്നും ഷാലോ എന്നുമുള്ള രണ്ട് എബ്രായ ധാതുക്കളുടെ സമന്വയം ഊർഷോ ഊർ അർത്ഥം പട്ടണം ഷാലോ അർത്ഥം സമാധാനം ഇതാണ് അറബി ദേശത്താളുകൾ സലാം എന്ന് പറയുന്നത് അതാണ് യഹൂദൻ ഷാലോം എന്ന് പറയുന്നത് അർത്ഥം സമാധാനമായിരിക്കട്ടെ ഊർ ഷാലോ സമാധാനത്തിൻ്റെ പട്ടണം സമാധാനത്തിൻ്റെ പട്ടണം എന്നാണ് അർത്ഥം പക്ഷേ നാനൂറ്റി ഇരുപത്തിരണ്ടിൽ പരം ഏറ്റുമുട്ടലുകൾ ചെറുതും വലുതുമായ നിരവധി സംഘട്ടണങ്ങൾ അതിശക്തമായ അനവധി ആക്രമണങ്ങൾ ഒറ്റപ്പെട്ടതും തിരിച്ചടിച്ചതുമായ നിരവധി ആക്രമണങ്ങൾ ലോകത്തിലെ തന്നെ പ്രമുഖന്മാരായ സാമ്രാട്ടുകളുടെ കുതിരപ്പടയോട്ടം പലയാവർത്തി നടന്ന ചരിത്രത്തിലെ ഭൂമിക അന്നുമിന്നും ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി ബാബറി മസ്ജിദോ രാമജന്മഭൂമിയോ ഒന്നുമില്ല ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി ലോകത്തിലെ തന്ത്രപ്രധാനമായ ഏറ്റവും വലിയ തർക്കഭൂമി ഊർഷാലവും എന്ന യറൂസലമാണ് അതിൻ്റെ പ്രാചീന പട്ടണത്തെക്കുറിച്ച് ഞാൻ പറയാം അതിൻ്റെ കൃത്യമായ അളവ് ഞാൻ വിശദീകരിക്കാം ഏതാണ്ട് എട്ട് പോയിൻറ്റ് മൂന്ന് ഏക്കറാണ് പഴയ എറുസലേമിൻ്റെ വിസ്തൃതി ആ പഴയ എറുസലേമിൻ്റെ വിസ്തൃതി എട്ട് പോയിൻ്റ് മൂന്ന് ഏക്കർ ഇത്രയും ഭൂപ്രദേശം അഞ്ച് മൊട്ടക്കുന്നുകൾ ഒരുമിച്ച് ചേരുന്നതാണ് അഞ്ച് മൊട്ടക്കുന്നുകൾ ഇന്ന് നിങ്ങൾ നോക്കിയാൽ നാലു മലകളെ അവിടെ കാണാൻ പറ്റും കാരണം അവിടെ ചെന്നിട്ടു ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചു ചോദിക്കുക ഇങ്ങേരി വലിയ കാര്യം പറഞ്ഞല്ലോ അഞ്ച് മല ഒരു മല എന്തു ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ കാരണം അത്രേ ഉള്ളൂ അത് കൃപയുള്ള ആരും പ്രാർത്ഥിച്ച് കടലിൽ കളഞ്ഞൊന്നുമില്ല മറിച്ച് ഈ നാല് മലകളുടെ ഉള്ളിലായി പോയി ഒരു മല നമ്മളീ ചിലർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ആളെ കാണാതെ വരില്ലേ അതേ അവസ്ഥയിലായിപ്പോയി അപ്പോൾ ഈ കൃതജ്ഞതയൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലർ പേര് വിട്ടുവച്ച് മുതലായവരെന്നങ്ങ് പറഞ്ഞു കൊടുക്കില്ലേ അങ്ങനെയാണ് ആ അന്ന് പറഞ്ഞേ ഈ ഒരു മല ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി ഈ മലകൾ വളരെ പ്രധാനമാണ് ഒരു മല നിങ്ങളറിയും എല്ലാം നിങ്ങളറിയുന്ന മലകളാണ് ഒരു മല അബ്രഹാം ഇഷാക്കിനെ യാഗം കഴിച്ച മോറിയ അത് മസ്ക്കറ്റിലന്നൊക്കെ ആൾ പറയുന്നുണ്ട് തെറ്റ് ഒത്തിരി മലകൾ അവിടെ ഇടയിലുണ്ട് അതെല്ലാം കാട്ടിയിട്ട് അതിന്നാറിയ എന്നൊക്കെ പറയാറുണ്ട് യോബിൻ്റെ കല്ലറ മസ്ക്കറ്റിലില്ല ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ട് തിരുത്തിയിട്ടുണ്ട് കാര്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ കല്ലറ അങ്ങ് നെഭോട ഉയരങ്ങളിൽ ഇപ്പോൾ ഇല്ല ബൈബിൾ പറയുക ഇന്നു വരെ ആരും അറിയുന്നില്ല ഇന്നു വരെ ആരും അറിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ അറിയുന്നത് ആ ഒരു സഹോദരൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു യേശുവിൻ്റെ കല്ലറയുടെ അടിയിൽ ഗവേഷണം നടത്തിച്ചെന്നപ്പോൾ ഒരു പെട്ടി കണ്ടു പെട്ടിയുടെ മണ്ടേ ബ്ലഡ് കിടക്കുന്നു ബ്ലഡ് പരിശോധിച്ചപ്പോൾ എക്സ് വൈ ക്രോമസോമുകളിൽ രണ്ടുമില്ല ഇതെല്ലാം കേട്ടിട്ട് ചോദിച്ചു ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇതെങ്ങനെ അറിഞ്ഞത് പുള്ളി അറിഞ്ഞ വഴിയെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇത് വേറെ ആരും അറിയാതെ പോയത് എന്താ ഇത് പൊതു ഇതെങ്കിലും ഓതറൈസ്ഡായ വല്ല ഗവേഷണമാണോ അത് കണ്ടോ ഞാൻ കണ്ടാ ഇതെല്ലാം ഇസ്രേൽ ഗവൺമെൻറ് രഹസ്യമാക്കി വെച്ചേക്കാണ് ഞാൻ ചോദിച്ചിടോ ഇസ്രയേൽ ഗവൺമെൻറ് രഹസ്യമാക്കി വെച്ചത് ഇങ്ങാരെങ്ങനെ അറിഞ്ഞേ അതറിയണമല്ലോ നമുക്ക് മനസ്സിലായോ അതൊന്നു ഞാൻ പറഞ്ഞുതരാം അല്ല എ കെ ഫോർട്ടി സെവൻ പിടിച്ച പെൺകുട്ടികളെ പത്തും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികളാണ് ആ എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഒക്കെ അവിടെ നിൽക്കുകയാണ് നേരെ നമ്മുടെ നെഞ്ചിന് നേരെ പിടിച്ചാൽ നിൽക്കുന്നത് പെൺപിള്ളേരിങ്ങനെ നിൽക്കുക ശ്വാസം വിടാൻ പറ്റില്ല അതിൻ്റെ ഇടവഴി അങ്ങോട്ട് പോകുന്ന കാച്ചിക്കളയും അത്തരം സംവിധാനം അവിടെ അതൊന്ന് പറയാനുണ്ട് ഞാൻ പിന്നെ വരുന്ന വഴിക്ക് പറയാം ഈ രാജ്യത്തൊന്ന് രഹസ്യം ചോർത്തിയ പിന്നെ ഇങ്ങേര് ബാക്കി കാണൂല ചുമ്മാ ആവശ്യമില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കല് നെറ്റി കേൾക്കുന്ന വിവരക്കേടെല്ലാം നമ്മളിങ്ങനെ പുലമ്പി നടക്കരുത് പഠിക്കണം വസ്തുതകൾ അതോറിറ്റിയുള്ള മാസികയാണോ ഇതൊക്കെ പരിശോധിക്കണം പോകട്ടെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരു മല അബ്രഹാം ഇസഖക്കിനെ അകം കഴിച്ച മോറിയ മറ്റൊരു മല യബൂസ്യനായ ഓർണാന്റെ കളം ഇനിയൊരു മല നിങ്ങൾക്ക് വളരെ പരിചിതമാണ് ഉത്തരഗിരിയായ സിയോൺ ഉയരം കൊണ്ടും മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം നാലു മല മനസ്സിലായല്ലോ മൂന്നു മല ഓർമ്മ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടു അല്ലെങ്കിൽ തന്നെ ഈ കോളേജിലൊക്കെ ഒരുത്തിനെ അറിയണമെങ്കിൽ ഒന്നി നന്നായിട്ട് പഠിക്കണം അല്ലെങ്കിൽ മഹാ ഉഴപ്പനായിരിക്കണം എൻ്റെ ഇടയ്ക്കുള്ളവരൊന്നും വേണ്ട അതാണ് കാര്യം അതാണ് ഇനിയുള്ളൊരു മല ലോകത്തിൽ തന്നെ ഏറ്റവും 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 പ്രസിദ്ധമായൊരു മല പക്ഷെ ചെറിയ മല ആ മലയുടെ പേര് നിങ്ങളറിയും കാൽവറി എന്ന ഗോൾഗത കാൽവറി എന്ന ഗോൾഗഥയ്ക്ക് നാം ഇപ്പോൾ നിൽക്കുന്ന ഈ ആഡിറ്റോറിയത്തിനേക്കാൾ ഒരല്പം കൂടെ ഉയരം കണ്ടേക്കും അത്രയേ ഉള്ളൂ ഒരു കൊച്ചുമല്ല ഒരു ചെറിയ മല അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ആളുകളോട് പറയാറുണ്ട് ഈ കാൽവറിയെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വെച്ചാൽ ഒരു ഗോൽവറി ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല കാരണം അതിനുള്ള വകുപ്പില്ല ചെറിയൊരു മലയ്ക്കാണ് നമ്മൾ ഈ ഗോ അത്രയും വൈബ്രേഷൻ്റെ ഒരു ആവശ്യമില്ല അത്യാവശ്യം കിട്ടുമോ എന്നാലൊരു മയം വേണ്ടേ നമുക്കൊരു വൈബ്രേഷൻ ഇല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു സന്തോഷമില്ല എന്നൊരു ചിന്തയാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ വൈബ്രേഷൻ ഇട്ട് സംസാരിച്ചാലാൾക്ക് വലിയൊരു സന്തോഷമാണ് കർത്താവെന്ന് പറയില്ല നമ്മുടെ ആളുകൾ ഈ ഭാഷയോട് ചെയ്ത ഹീനകൃത്യം വളരെയാണ് കരം അധികരം മൃദു കോശം അനുനാസികം എന്നിങ്ങനെയൊക്കെ അക്ഷരങ്ങൾക്ക് പിരിവുണ്ട് പിരിവുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ചിലർ വിചാരം ഞാൻ പോവാന്നുള്ള നല്ല ഇരിക്കുക ഞാൻ പൈസയുടെ പിരിവല്ല പറഞ്ഞു കൺവെഷന് പിരിവുണ്ടെന്ന് പറഞ്ഞ പോലാണിരുപ്പലല്ല അക്ഷരങ്ങൾ ആ കരം അധികരം എന്ന് പറഞ്ഞാൽ ക എന്ന് പറഞ്ഞാൽ കരമാണ് അധികരം ഇക്ക അധികരമാണ് പാടുന്നവർക്കറിയാലോ കരം അധികരം മൃദു അനുനാസി കൊണ്ട് മൂക്കൊണ്ട് പറയണ്ടെ ഞാ ന മൈക്ക് പിടിക്കാൻ ഒരു സംവിധാനമുണ്ട് ആ എന്നോട് ചോദിച്ചു ഈ മൈക്ക് വേണോ എന്നാ ഞാൻ ചോദിച്ചു എനിക്കിത് പിടിച്ചോണ്ട് എനിക്കുള്ള ത്രാണിയുണ്ടോ അതിനാണ് ഈ സംവിധാനം ഇവിടെ വച്ചിരിക്കുന്നത് അത് ഈ സൗണ്ടൊക്കെ കറക്റ്റ് കിട്ടണമെങ്കിൽ ഇത് വയ്ക്കേണ്ട സ്ഥലവും സംവിധാനവും ഒക്കെ ഉണ്ട് അതാ അപ്പോൾ നമ്മുടെ ആളുകൾ ഈ കരം പറയേണ്ട ഒരു അധികരമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നാണ് പൂച്ചിരിക്കേണ്ടതെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞൊരു സന്തോഷം ഇല്ല കർത്താവ് കേൾക്കുന്നവർക്കൊരു സന്തോഷമാണെങ്കിലും ഭാഷയിൽ അത് തെറ്റാണ് പോട്ടെ അപ്പോൾ നമുക്ക് ഈ നാല് മലകൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും ഒരു വഴിക്ക് വന്നത് ഒന്ന് യബൂസ്യനായ ഓർന്നാന്റെ കളം രണ്ട് അബ്രഹാം ഇഷാക്കിന് യാഗം കഴിച്ച മോറിയ ഇനി അടുത്തത് സയോൺ അല്ലെങ്കിൽ സിയോൻ എന്ന മല അതിൻ്റെ ബാക്കിലായിട്ട് കാൽവറി ആ അധിവാസന്മാരേറെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആവേശം വരുന്ന ആ ഒരു രണ്ടു മൂന്നാഴ്ച പ്രസംഗിക്കാൻ പറ്റിയ ഒരു ചിന്ത ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എവിടെയെന്നറിയേണ്ടത് മോറിയ അത് ഏകദേശം കിഴക്ക് ഭാഗത്താണ് എവിടെയെന്നറിയണ്ടേ കാൽവറി അതിൻ്റെ നേരെ പുറകിലാണ് ഒരിക്കൽ അബ്രഹാം ഇസഹാക്കിനെ വിറകിലേക്ക് കിട്ടത്തിയിട്ട് കയ്യിലിരുന്ന വാൾ കൊണ്ട് അവനെ വെട്ടിമുറിക്കാൻ ഇങ്ങനെ ഉയരത്തിലേക്ക് കരമുയർത്തി ഈ കരം വായുവിൽ ഒന്ന് മിന്നിമറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഒരു ശബ്ദം അബ്രഹാമേ അബ്രഹാം തിരിഞ്ഞൊന്ന് നോക്കി ആ നോട്ടം നേരെ പതിക്കുന്ന കാൽവെറിയില്ല ആ നോട്ടത്തിൽ മറ്റൊരു കാഴ്ച കണ്ടു തൻ്റെ ഓമന കുമാരനെ കാൽവരുടെ കൊലപരത്തിൽ മാനവരാശിയുടെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവപിതാവാവിൻ്റെ ആ വലി അതിമഹത്തായ ആ മനുഷ്യരാശിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനം ആ പ്രദർശനത്തിൻ്റെ മുമ്പിൽ കർത്താവ് സ്വയം പ്രാണനേയാകമാക്കുന്നു അബ്രഹാമാകെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത് ആ കണ്ണുകൊണ്ട ഒരു സിയോന്മല കണ്ടു ആ സിയോന്മല കണ്ടു തൃത്തിപ്പെടാതെ വന്നപ്പോൾ ഉള്ളം തട്ടുന്ന മറ്റൊരു കാഴ്ച കണ്ടു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ മറ്റൊരു മഹാനഗരം ആ നഗരത്തിലേക്കുള്ള അബ്രഹാമിൻ്റെ യാത്ര അവൻ്റെ കൊച്ചുമക്കളുടെ യാത്ര ഇന്നും തുടർന്നു കൊണ്ടേ ആ മഹാപ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിയേഴാമത് ജനറൽ കൺവെൻഷൻ ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് അല്പം കിട്ടും ഇത് വലിയ പ്രശ്നങ്ങളുടെ സ്ഥലമാണ് ഏറ്റുമുട്ടലുകളുടെ സ്ഥലമാണ് ഇന്ന് ഈ സ്ഥലം മൂന്ന് മതങ്ങൾ പങ്കിട്ടെടുത്തിരിക്കുന്ന സ്ഥലമാണ് അവിടെ ഭരിക്കുന്ന രാഷ്ട്രം ഇസ്രയേലാണെന്നറിയാമല്ലോ ആ സ്ഥലത്ത് പണ്ട് അബ്രഹാം ഇഷാക്കിനൊക്കെ യാഗം കടിച്ച സ്ഥലത്താണ് പിൽക്കാലത്ത് എറുസലേം ദേവാലയം ഇരുന്നത് ആ ദേവാലയം ഇരുന്ന ഭൂപ്രദേശത്തിൻ്റെ പരിസരം അവിടെ നിന്ന് രണ്ട് അറബി ദേവാലയങ്ങളുണ്ട് അൽ അക്സ ടെമ്പിളും ഒരു മോസ്ക് ഉണ്ട് രണ്ട് മോസ്ക്കാണ് അൽ അക്സ എന്നൊരു മോസ്ക് മറ്റൊന്നിൻ്റെ പേര് ഒമറിൻ്റെ പള്ളി അഥവാ ഡോം ഓഫ് ദ റോക്ക് അത് രണ്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത് തന്നെ കാത്തലിസിൻ്റെ ഒരു ചർച്ചുണ്ട് അതുകൂടാതെ ഈ ഭൂപ്രദേശത്തിൻ്റെ ഭരണത്തിൻ്റെ അധികാരം യഹൂദാ മതത്തിനാണ് അല്ലെങ്കിൽ യഹൂദ രാഷ്ട്രത്തിനാണ് മൂന്ന് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മതങ്ങൾ ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഭൂപ്രദേശം ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി എന്ന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ചുറ്റുമതിലുണ്ട് ഈ ചുറ്റുമതിൽ പലയാവർത്തി പൊളിഞ്ഞുപോയി ചിലപ്പോഴൊക്കെ അത് വീണ്ടും പുതുക്കി പണിതിട്ടുണ്ട് ചില സാമ്രാട്ടികൾ ഇടിച്ചു നിരത്തും മറ്റൊരു രാജാവ് വന്നത് കെട്ടിക്കൊടുക്കും അങ്ങനെയൊക്കെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അവിടൊരു കാഴ്ച കണ്ടു ഇവിടെ ഈ ചുറ്റുമതിലിൽ കിഴക്ക് ഭാഗത്ത് ഒരു വാതിലുണ്ട് അടഞ്ഞു കിടക്കാണ് ഇറുസലേമിൻ്റെ കിഴക്കേ വാതിൽ അടഞ്ഞു അടഞ്ഞുകിടക്കാണ് ഇന്നടഞ്ഞൊന്നുമല്ല ഞാൻ ഞാനിന്ന് രാത്രി വചനം പ്രസംഗിക്കുന്ന ഈ സമയം വരെ അത് തുറക്കാൻ ചങ്കൂറ്റമുള്ള ഒരുത്തനെയും കണ്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട് തുറക്കാം മനുഷ്യൻ അതിശക്തമായ ആയുധങ്ങൾ കണ്ടുപിടിച്ചു വലിയ കോട്ടകൾ ഇടിച്ചു നിരത്താൻ പാകത്തിനുള്ള യന്ത്ര സാമഗ്രികൾ കണ്ടുപിടിച്ചു ബുൾഡോസറുകൾ കണ്ടുപിടിച്ചു പക്ഷെ കാലം ഇത്ര കഴിഞ്ഞിട്ടും കിഴക്കേ വാതിൽ തുറക്കാൻ ശക്തിയുള്ള ഒരുത്തനെയും കണ്ടില്ല അതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് ഇന്നും അടഞ്ഞു കിടക്കുന്ന ആ ഗേറ്റ് കാണാം അടഞ്ഞ് അടച്ച് സീൽ ചെയ്ത ആ ഗേറ്റിൻ്റെ പേര് ഗോൾഡൻ ഗെറ്റ് എന്നാണ് സുവർണ വാതിൽ ഇറുസലേമിൻ്റെ കിഴക്കേവാതിൽ ഇറുസലേമിൻ്റെ ആ ജോഗ്രഫിക്കൽ സ്ട്രക്ചർ ഒന്ന് മനസ്സിലായി എന്ന് കരുതുകയാണ് അഞ്ചു മലകൾ മുട്ടിയുരുമി കിടക്കുന്ന എട്ട് പോയിൻ്റ് മൂന്ന് ഏക്കർ ഭൂവിസ്തൃതിയുള്ള ഒരു സ്ഥലം ആ മലയെല്ലാം ഒരു മല പോലെ വന്നിട്ട് ഒരു കുഴിയിൽ അസ്തമിക്കും ആ കുഴിയിലൂടെ ഒരു നീർച്ചാൽ ഒഴുകുന്നു ഒരു തോടം ആ തോടിൻ്റെ പേര് നിങ്ങളറിയും കിദ്രോൺ ഈ തോടിനക്കരെ മറ്റൊരു മല ഉയരുകയാണ് അതൊരു വലിയ മല തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ മുട്ടക്കുന്നല്ല ഒരൽപ്പം വലിയൊരു മല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ കേരളത്തിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഉയരമുള്ളൊരു മല നല്ല ആരോഗ്യവാനായി ഒരാൾ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ചൊല്ലു ഒരമണിക്കൂർ വേണം അരമണിക്കൂർ അത്രയും എടുക്കും ഇതിൻ്റെ മുകളിൽ ചൊല്ലാൻ അപ്പോൾ ഈ മല നിങ്ങൾക്കേറെ പരിചിത ആളാണ് അതിൻ്റെ പേര് ഒലിവുമല എന്നാണ് അപ്പോൾ യറുസലേമിനെയും ഒലിവുമലയും തമ്മിൽ വേർതിരിക്കുന്ന അതിരിൻ്റെ പേര് നിങ്ങൾ മനസ്സിലാക്കി കിദ്രോൺ ഈ കിദ്രോൺ കടന്ന് നമ്മൾ ആദ്യം ചെല്ലുന്ന സ്ഥലം ഒലിവുമലയുടെ ഇങ്ങേച്ചരിവ് അതിൻ്റെ പേര് ഗത്സമേന ഗസ്സമേന കടന്ന് അതിൻ്റെ മുകളിലെത്തിയ ശേഷം നമ്മൾ അങ്ങേച്ചരിവിലേക്കൊന്ന് ഇറങ്ങുക അതും വളരെ പ്രധാനപ്പെട്ട സ്ഥലം ലാസർ പാർത്ത് ബെധാന്യ ഇറുസലേമിൽ നിന്ന് ഒരു ശവത്ത് ദിവസത്തെ വഴി ദൂരം ഏകദേശം ഒരു മൈൽ ദൂരം അതാണ് ഒരു ശബത്ത് ദിവസത്തിൽ നടക്കാൻ അനുമതിയുള്ള ദൂരം ഏകദേശം അത്രയും അകലമാണ് ഈ പറയപ്പെട്ട സ്ഥലം ഇതൊക്കെ പറഞ്ഞ് എന്തിനാണെന്നറിയണ്ടേ യേശു ഒരു ദിവസം ഇവിടെ വന്നു ഇറുസലേമിലേക്ക് അത് ദേവാലയമുണ്ട് ദേവാലയം വണ്ട് സോളമൻ പണി കഴിപ്പിച്ചു സോളമൻ പണി കഴിപ്പിച്ച ദേവാലയം നെബുക്കതിനേശ്വർ കൊള്ളയടിച്ചു നെബുക്കദിനേശ്വർ കൊള്ളയടിച്ച് തകർത്തത് കാലമേറക്കഴിഞ്ഞപ്പോൾ കോറശിൻ്റെ കാലത്ത് അത് വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടു ആ ദേവാലയം എടിയെ ആ ദേവാലയത്തിലേക്ക് നെബുക്കദിനേശ്വറിൻ്റെ കാലത്ത് നിന്നും എഴുപതാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദൈവമക്കൾ തിരിച്ച് പാലായനം ചെയ്തു നെഹേമ്യാവിൻ്റെ കാലത്ത് മതിൽപ്പണി നടന്നു യസ്രാടകാലത്ത് നിയമങ്ങൾ ക്രോഢീകരിച്ചു വീണ്ടും ആരാധന ശക്തിപ്പെട്ടു ദേവാലയം അവിടെ ഉണ്ട് യേശുവിൻ്റെ കാലത്തും ദേവാലയമുണ്ട് അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുക ഒരു ആലയത്തെ ആലയമാക്കുന്ന ഘടകം എന്താണ് നമ്മളൊരു പ്രസ്ഥാനമാണിത് നമ്മെ ദൈവസഭയാക്കുന്ന ഘടകം എന്താണ് ഒരാലയത്തെ ദൈവകൃപയുള്ളതാക്കി മാറ്റുന്ന ഘടകം എന്താണ് അതിൽ കമ്മിറ്റിക്കാരാണ് അതാണോ എത്ര കോടി വരുമാനം കിട്ടും അതാണോ എത്ര ജനാവലി തടിച്ചു കൂടും അതാണോ ഞാൻ പറയും അല്ല ഒരാലയത്തിൻ്റെ മഹത്വം അതിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യമാണ് ഹലലുയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നില്ലെങ്കിൽ ആലയം ആലയമല്ല മരത്തണലിനൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കയും യെറൂസലേം ദേവാലയത്തിലിരിക്കുമ്പോൾ വ്യാപരിക്കയില്ലയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയേണ്ടേ ദൈവപ്രസാദം ഇതിൻ്റെ പുറത്താണ് സ്തോത്രം അങ്ങനെയെങ്കിൽ ജെറുസലേം ദേവാലയത്തെ ദേവാലയത്തേക്കാൾ തമ്പുരാൻ വിലമതിക്കുന്ന ഒരു ദൈവ ഉള്ളെടുത്ത നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദൂരങ്ങളിൽ നിന്നും ദൈവത്തിന്റെ വചനങ്ങൾക്കും പുറക്കണം ഇവിടെ വ്യാപിക്കുന്ന ദൈവത്തിന്റെ കൃപ അവിടെയും അതേ അളവിൽ അതേ കൃപയിൽ ഒരുക്കപ്പെട്ട മനസ്സുകൾക്ക് മുമ്പിൽ ഇന്നും വ്യാപരിപ്പിക്കാൻ കഴിയുന്നവനെയാ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത് ഞാൻ അതുകൊണ്ട് പറയും സ്വർഗത്തെയും സ്വർഗമാക്കുന്ന ഘടകം സാധാരണ സാന്നിധ്യയില് ഈ സ്വർഗത്തിൽ പോവുക എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ വിചാരം ഈ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഞാൻ പറയാറുണ്ട് ഞാനൊത്തിരി ഈ കിരീടം കിട്ടുക എന്നൊരു ലക്ഷ്യത്തോടല്ല സ്വർഗത്തിൽ പോകുന്നത് ഇപ്പോൾ കിരീടം എനിക്ക് കുറഞ്ഞ പരാതിയൊന്നുമില്ല എനിക്ക് ഈ മോഡറേഷൻ അങ്ങ് ചെന്നാൽ മതി എനിക്കൊരു സന്തോഷമില്ല ഇപ്പോൾ പൊന്മണിമാല കിട്ടുന്നില്ലെന്ന് ഓർത്ത് പോകാതിരിക്കാനോ കോ കിട്ടുന്നത് കിട്ടട്ടെ അല്ല കിരീടം കിട്ടാനായിട്ട് എന്താണേ നമ്മൾ ഈ ചെയ്തേക്കുന്നത് തിരിഞ്ഞിനും ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കിരീടം കിട്ടുമോ തരുമോ ദൈവം എന്തെങ്കിലുമൊക്കെ തരട്ടെ കർത്താവ് കാരണേ ഉള്ളു അല്ലേ കിരീടമൊക്കെ ഇഷ്ടംപോലെ തരും പ്രശ്നമില്ല പക്ഷേ സ്വർഗത്തെ സ്വർഗമാക്കുന്ന ഘടകം എനിക്കെന്തെല്ലാം കിട്ടുമോ എന്നല്ല സ്വർഗത്തിൻ്റെ മഹത്വം യേശു അവിടെ ഉണ്ടെന്നുള്ളതാണ് യേശു ഉള്ളത് കൊണ്ടാണ് സ്വർഗത്തിന് വില വരുന്നത് സ്വർഗത്തിൻ്റെ മഹത്വം യേശുവാ കുഞ്ഞാടതിൻ്റെ വിളക്കാണ് പകൽ പ്രകാശിക്കാൻ സൂര്യനോ രാത്രി ചന്ദ്രനോ അവിടെ ആവശ്യമില്ല രാത്രി അവിടെ ഇല്ലല്ലോ എന്നാണ് തിരുവഴുത്ത് പറയുന്നത് ആ മനോഹാരിത നിത്യനിത്യ യുഗങ്ങൾ കർത്താവിനോടുകൂടെ ജീവിക്കുന്ന അവസ്ഥാവിശേഷമാണ് നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ ആ മേൻ അവിടെ ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞു ഈ സ്ഥലത്ത് യേശു വന്ന് എറുശലമിൽ അവിടെ ഒരുത്തനും കർത്താവിന് വേണ്ട കർത്താവിനെ വേണ്ടാത്തത് അവൻ്റെ കുഴപ്പം തന്നെയെന്ന് ഞാൻ പറയില്ല അന്ന് കൂടിയെ തന്നെ കുറ്റം പറയണക്കൂലല്ലോ എന്താ കാര്യം ഈ കർത്താവ് വരുന്നു എന്നൊരു കാര്യം പ്രസംഗകരാകട്ടെ അച്ഛന്മാരാകട്ടെ പാസുമാരെല്ലാം നമ്മളെ പറഞ്ഞ് എങ്ങനെ ബോധ്യപ്പെടുത്തി എങ്ങനെ ബോധ്യപ്പെടുത്തി ഒരു യോഗം തുടങ്ങുമ്പോഴേ പറയും ഇന്ന് രാത്രി കർത്താവ് വന്നിട്ടുണ്ട് നിലയങ്കി ധരിച്ച് ആ പറയപ്പെട്ട വെളിപ്പാടിലെ സംഭവമെല്ലാം പറഞ്ഞിട്ട് ചിലർ പറയുന്നത് തേജസ് വാരി ചുറ്റി വന്നു എന്നാണ് ഞാനൊരാളുടെ ചോദിച്ചു അതിനെ നന്നായിട്ട് ചുറ്റാനൊന്നും ചുറ്റാണെന്നറിയില്ലായിരുന്നു ഓടി വാരി വലിച്ച് നമ്മൾ ഈ പാൻറ്റൊക്കെ ഇട്ട് ഊടുന്ന പോലെ അപ്പോൾ നമ്മൾ ഇത്രയും പറയുമ്പോൾ ആൾക്കൊരാവേശമാണ് കാരണം തേജസ് ഏറിയൊരു കർത്താവ് ഞാൻ ചോദിക്കും ടെറുസിലേമിൽ തേജസ് ഉള്ളവനായൊരു കർത്താവ് നിന്നിരുന്നെങ്കിൽ നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഈ കളറടിച്ച ചുറ്റും ഒരു മഞ്ഞപ്രഭാവ ഉള്ള അതിപ്പോൾ എല്ലാവരും വെക്കുന്നുണ്ട് നേരിട്ട് കണ്ടാലില്ല പടത്തിൽ എല്ലാവരും ആ തേജോ വലയം ഇങ്ങനെ വെക്കുന്നുണ്ട് ഉള്ള ഒരുവനായി യേശു എറുസലേമെന്ന് നിന്നാൽ സകല മനുഷ്യരും യേശുവിനെ അനുഗമിച്ചേനെ ശരിയാണോ ശരിയല്ലേ അത്രയൊന്നും വേണ്ട അതിലും അത്രയും നാലും ഒന്നും കഴിവില്ലാത്ത ടെക്നിക്ക് കൊണ്ട് ആളെ കൂട്ടുന്ന കാലമാണിന്ന് മനസ്സിലായില്ലേ ഫോട്ടോഷോപ്പിലെ സംവിധാനം കൊണ്ട് ആളെ ആകർഷിക്കുന്നൊരു ലോകത്ത് നമ്മുടെ കർത്താവ് ഇങ്ങനെ തേജസ് പ്രദർശിപ്പിച്ച് ഈ ഗലീലിയ വഴി ഒന്ന് നടന്നാൽ മതിയായിരുന്നു ഒരു ചെറിയ സൂര്യ വെളിച്ചം തൻ്റെ ചുറ്റും ഒരു തേജോ വലയം നമുക്കാര്ക്കും ഇല്ലാത്തൊരു തേജോ വലയം അങ്ങനെയൊന്നും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായില്ല നമ്മളെപ്പോലൊരു മനുഷ്യൻ ഹേ ഉപദേശി എന്താ ഈ പറയുന്നത് ഞാൻ കാര്യമായി പറഞ്ഞേ കർത്താവ് ശരിക്കും നമ്മളോടും പറഞ്ഞൊന്നൊരു കാര്യം കാത്തിരിക്കുന്നറിയണം ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നു നീ അറിഞ്ഞായിരുന്നോ എപ്പോൾ ഞാനല്ലേ കഴിഞ്ഞ ദിവസം വിശക്കുന്നവനായിട്ട് നിൻ്റെ അടുത്ത് വന്നു നക്തനായിട്ട് വന്നു നീ എനിക്ക് ഭക്ഷണം തന്നില്ല നീ എന്നെ കൈക്കൊണ്ടില്ല നീ എന്നെ അറിഞ്ഞില്ല ഇന്നും ഒരു യേശുവിനെ ഇങ്ങനെ കണ്ടാൽ അറിയുന്നവനാണ് യഥാർത്ഥ വെളിപ്പാടുള്ളവൻ യഥാർത്ഥ വെളിപ്പാടുള്ളവന് ഈ യേശുവിനെ അറിയാൻ പറ്റും ഈ യേശുവിനെ കണ്ടവന് മാത്രമേ അവൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റൂ ഹല്ലലുയ അത് കൃത്രിമ പ്രഭാവലയങ്ങളല്ല ഇവനിൽ ഞാൻ അനുഭവിക്കുന്നൊരു ദൈവസാന്നിധ്യം അത് കണ്ടറിയാത്തൊരു കുടുംബം ഇങ്ങനെ പോവാ ഒരു കുടുംബമാണ് സത്യത്തിൽ അതൊരു ഭാര്യയും ഭർത്താവ് വന്നാണ് എം ഓസ് വഴി പോയത് ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഒരാളൊരു സ്ത്രീയും ഒരു പുരുഷനാ ഭാര്യയും ഭർത്താവുക ആ പോകുന്നവരുടെ കൂടെ യേശു കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു പറയുകയാണ് മന്ന ബുദ്ധികളെ നമ്മളാണെ അന്നേരം പറയും ആവശ്യമില്ലാത്ത വിളിക്കരുത് ആ പക്ഷേ യേശു അങ്ങനെ വിളിച്ചാൽ അതും ഒരു സുഖമാണ്സല്ലോ യേശു സാത്താനേന്ന് വിളിച്ചാൽ അതൊരു സുഖമാണെന്ന് സ്നേഹമില്ലാത്തവൻ സാറേന്ന് വിളിച്ചാൽ പാസേന്ന് വിളിച്ചാൽ അച്ചാന്ന് വിളിച്ച സുഖമുണ്ടോ ഒരു സന്തോഷം ഇല്ല കരുത്തി എന്നാൽ സ്നേഹമുള്ളവൻ എടാന്ന് വിളിച്ച ഒരു സുഖമാണ് ഞാനീ മണക്കാലായി സെമിനാറിൽ പ്രസംഗിക്കാനായിട്ടില്ല ഇപ്പം എൻ്റെ സാറുണ്ടോ അവിടെ സ്റ്റീഫൻ സാർ എന്നെ ഇങ്ങനെ അവരെല്ലാം ആദരവോടെ നീ നീനടാ നേരത്തെ വന്നേന്ന് ചോദിച്ചു സാറേ ഇടാന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരു ഭംഗിയാണ് അതിൻ്റെ സുഖം പ്രത്യേകത ആ വലിയ സ്നേഹം തോന്നി കാരണം സ്നേഹമുള്ളവൻ്റെ സംബോധന അതിനകത്തുണ്ട് ശാസന കരുണ എല്ലാം ഉണ്ട് സ്തോത്രം അതിന് തെളിവേ പെൺകുട്ടികളുള്ള അപ്പന്മാരുടെ ഇവിടെ ഉണ്ടല്ലോ ആ ഉദാഹരണം പറഞ്ഞു നോക്കൂ നിങ്ങൾ ഈ അമ്മമാർ പെണ്ണിനെ വഴക്ക് വഴക്കുറഞ്ഞു നോക്കി അവൾ അതിൻ്റെ എത്തുന്നില്ല അമ്മ എത്ര വഴക്ക് കുറഞ്ഞ പെണ്ണ് അതിൻ്റെ എത്തുന്നില്ല പപ്പ ഒന്ന് പറഞ്ഞു നോക്കി അവൾ അന്ന് കറുത്താലാ പാ ഭക്ഷണം കഴിക്കലാ അമ്മയാണെന്തു പറയും അത് വേണ്ട കഴിക്കണ്ട എടുത്തു വെച്ചേ ഫുഡ് എടുത്തു വെച്ചേ ആ ഫുഡല്ല എടുത്തു വെച്ചു അവളെന്ത് അവളിങ്ങനൊന്ന് കറിയൊക്കെ ഒഴിച്ചം തുടങ്ങും കുഞ്ഞകത്ത് കിടക്കുക അപ്പയ്ക്ക് കഴിക്കാൻ പറ്റുമോ അപ്പം അതൊക്കെ ചൊല്ലും വന്നേ കുഞ്ഞുങ്ങി വന്നേ അവൾ ഒന്നു തുടങ്ങും അസല് പിടിക്കുക ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുമ്പോൾ അവളെ കണ്ണങ്ങ നിറയും അവളരികിലിരുന്നില്ലെങ്കിൽ അപ്പയ്ക്ക് ഊണ് വരികല ഇതുപോലെ ആ സ്വർഗത്തിലെ അപ്പനും ഒത്തിരി അവൻ നമ്മെ ശിക്ഷിക്കും ഒത്തിരി വഴക്കു പറയും ഈ മനസ്സ് നിറിയാൽ അവനപ്പം തിരിച്ചറിയാൻ പറ്റും ഈ സ്വാാന്തനം ദൈവത്തിൻകൽ നിന്ന് ആസ്വദിക്കുന്ന കർത്താവിൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ സമൂഹത്തെ കണ്ടിട്ട് പറയില്ലേ ദൈവശിക്ഷ അവന് ദൈവശിക്ഷ കിട്ടി എത്ര പേരുണ്ട് നമുക്കും കിട്ടട്ടെ കാരണം അവൻ ശിക്ഷിച്ചാൽ അതിനകത്തൊരു സുഖമുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ കാരണം കുഞ്ഞിനെ തല്ലി പരിക്കേൽപ്പിച്ചിട്ട് അവൻ്റെ തുടയിലൊക്കെ അടിയിട പാടാണ് ആ പാടുള്ള ഇടത്തേക്ക് ഈ അപ്പൻ തന്നെ ഇങ്ങനെ കൈകൊണ്ട് തഴുകുമ്പോൾ അവൻ അനുഭവിക്കുന്നൊരു സുഖമുണ്ട് സ്വർഗത്തിലെ അപ്പൻ എത്ര ആവൃത്തി എന്നെ തല്ലിയിരിക്കുന്നു തെറ്റിപ്പോകുമ്പോഴൊക്കെ അവൻ നേരെ കൊണ്ടുവരാൻ ഒട്ടേറെ ശിക്ഷകൾ തന്ന ഒരു ശരീരം കൊണ്ടാ നീ ഞാനും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ പൈതലി ശിക്ഷയുടെ തെളിവുകൾ കാട്ടി നിൽക്കുമ്പോഴും മറുതലത്തിൽ ആരും കാണാത്ത ആശ്വാസത്തിൻ്റെ കരം കൊണ്ട് അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവനെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ആ കരമെന്നും ശക്തമായി നമ്മെ തഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹര രാത്രി കർത്താവ് അവിടെ ചെന്നപ്പോൾ അവർക്കും വേണ്ട ആർക്കും വേണ്ട അവർ നോക്കിയ യോഗ്യതയൊന്നും കർത്താവിൽ കാണുന്നില്ല കർത്താവ് അവിടെ നിന്ന് തിരികെ പോരുമ്പോൾ പറയാ മക്കളെ നിന്നൊക്കെ ഞാൻ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ സൂക്ഷിക്കാൻ എനിക്ക് മനസ്സായിരുന്നു നിനക്ക് മനസ്സ് വന്നില്ല ഞാൻ പോവാ പക്ഷെ ഒരു ദിവസം ഞാൻ ഈതുവഴി വരും അന്ന് നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞൊടിച്ച നിങ്ങൾ പറയും നീ യഹോവ അയച്ചിട്ട് വന്ന യഹോവയുടെ നാമത്തിൽ വരുന്നവനും യേശു അവിടുന്ന് പോയി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിനരാത്രങ്ങൾ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷനായി അഞ്ഞൂറ് പേർക്ക് വരെ അവൻ ഒരുമിച്ച് പ്രത്യക്ഷനായി ബോധ്യപ്പെടുത്തി താൻ ജീവിച്ചിരിക്കുന്നു ഇന്ന് പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു രണ്ടായിരത്താണ്ടുകൾ ഈ മധ്യസ്ഥതയുടെ യുഗം തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഈ മധ്യസ്ഥത അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതുവരെ അവൻ വന്നിട്ടില്ല ആ വരവിനെക്കുറിച്ചുള്ള ആഹ്വാനവും അതേക്കുറിച്ചുള്ള ചിന്തകളുമാണ് ഞങ്ങൾ പ്രസംഗത്തിലൂടെ ആവിഷ്കരിക്കുന്നത് ഈ പാടുന്ന പാട്ട് ഈ നടക്കുന്ന യോഗം ഇവിടെ നടക്കുന്ന സകല കാര്യാധികളും ആ ഒരു അനുഭവത്തിന് വേണ്ടി സഭയെ ഒരുക്കുക ദേശത്തെ അതിനുവേണ്ടി സജ്ജരാക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതോട് ബന്ധപ്പെട്ടുള്ള ഒരു ലക്ഷണം മാത്രമാണ് നമ്മുടെ ചിന്തക്ക് ആധാരം കർത്താവ് ഇവിടുന്ന് പോയി ഈ മലമുകളിൽ ചെല്ലുക ഓലി മലയുടെ മുകളിൽ അപ്പം ശിഷ്യന്മാരിൽ ചിലടത്ത് വന്നിട്ട് ചോദിച്ചു ഗുരു നീ ഞങ്ങളോട് നീ വീണ്ടും വരുമെന്നും രാജ്യം യഥാസ്ഥാനത്താക്കുമെന്നും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്കറിയണ ഒരു കാര്യം നിൻ്റെ വരവിനും യുഗാവസാനത്തിനും അടയാളമെന്തെന്ന് പറഞ്ഞു തരണം ലോകാവസാനം എന്ന് കിടപ്പുണ്ട് അതല്ല ശരി യുഗാവസാനം ശരി പരിഭാഷ എങ്ങനെയാണ് നിൻ്റെ വരവിനും യുഗാവസാനത്തിനും അടയാളമെന്തെന്ന് പറഞ്ഞു തരണം യേശു ആദ്യം പറഞ്ഞു ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നോക്കണം ഞാൻ യേശു എന്ന് പറഞ്ഞ് അനേകർ വരും നിന്നും അങ്ങനെ വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ എങ്ങാണും കാഴ്ചയിൽ ഞാൻ ഗാന്ധിജിയാന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്ല പിള്ളേരും യൂത്ത് ഫെസ്റ്റിവലിനും വന്നിട്ടുണ്ട് ഗാന്ധിജിയെന്നൊക്കെ പറഞ്ഞു അത് കഴിയുമ്പോൾ അവൻ അങ്ങ് പോവും സോക്രട്ടീസാണ് ഞാനും പറഞ്ഞ് വന്നിട്ടുണ്ടോ ഇല്ല വരുന്നോം വരുന്നോം പറയുന്നത് ഞാൻ യേശു ആണെന്നോ പരിശുദ്ധാൽമാണെന്നോ ഇവന് വേറെ ഒന്നും പറയാനില്ലേ അതിൻ്റെ അടുത്ത് അവനറിയാം പറയാൻ കൊള്ളാവുന്ന പേര് യേശുവിൻ്റെ ആണ് ആ ഒരാൾ ചോദിച്ചു ഒരാളല്ല എൻ്റെ ഒരു സാറ് തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി യോഗം നടന്നു പിന്നെ ഞാൻ വിളിച്ചവിടെ ഞാൻ ക്ലാസ്സിൽ ഒരു ശരാശരി സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ നമ്മൾ പഠിച്ച് മറ്റു നിലയിലൊക്കെ ഒരു പ്രതീക്ഷയിലാണ് അവരൊന്ന് കൂട്ടുകാരെല്ലാം കൂടി ഇപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ജോലി ഞാൻ പറഞ്ഞു ഞാനൊരു സുവിശേഷകനാണ് അപ്പം എൻ്റെ സാറും ഒരാൾ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തൊന്നും നീ വന്നില്ലല്ലോ ഞാൻ പറഞ്ഞ് നിങ്ങളാരും പറഞ്ഞു പ്രതീക്ഷിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ ആയേക്കാം എന്നെന്തേലും വാക്ക് തന്നോ ഒന്നുമില്ല ഞാനൊന്നുകൂടെ പറഞ്ഞു എൻ്റെ പ്രതീക്ഷയ്ക്കും മോളിലായി ഞാൻ അതിൻ്റെ കാരണം എൻ്റെ പ്രതീക്ഷയ്ക്കൊക്കെ ഒത്തിരി 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 മുകളിലായി പോയി ഞാൻ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നെ പറ്റി എന്ന് പറഞ്ഞു ആ സ്തോത്രം എന്തേ പറയാൻ കാരണം യേശുവോട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം ചിന്തിക്കാം ശേഷന്മാര് വന്നിട്ട് ചോദിച്ചേ അടയാളം പറ യേശു പറഞ്ഞു ദേവാലയത്തിന്റെ തകർച്ച ദേവാലിക തകർച്ചയെക്കുറിച്ച് യേശു പറഞ്ഞ മാത്രം വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം ദേവാലയ തകർച്ചയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രവചനം എ ഡി എഴുപതിൽ നടക്കുന്നു എഴുപത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ സേനാനായകൻ ടൈറ്റസ് കൈസറുടെ നേതൃത്വത്തിൽ ഒരു സേന ഇറുസലീമിനെ വളയുന്നു യേശു കർത്ത പറഞ്ഞു സൈന്യങ്ങൾ ഇറുസലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം എടുത്തു എന്ന് അറിയണം അന്ന് യഹൂദയിലുള്ളവർ പ്രാണരക്ഷാർത്ഥം മലമുകളിൽ പോയി ഒളിച്ചു കൊള്ളണം നിങ്ങളുടെ ഓടിപ്പോക്ക് ഒരു ശീതകാലത്താകാതിരുന്നാൽ കൊള്ളാം അന്ന് ഗർഭവതികൾക്ക് അമ്മമാർക്കൊക്കെ അയ്യോ കഷ്ടം വേദന നിറഞ്ഞ ദിനങ്ങളെക്കുറിച്ച് യേശു പ്രവചിച്ചത് യാഥാർത്ഥ്യമായി എ ഡി എഴുപതിൽ ഈ പീഡ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സഭയ്ക്ക് വേറൊരു പീഡ വന്നു ഞാൻ അവൻ്റെ തരം പീഡയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ആ പീഡയ്ക്ക് മുമ്പ് സഭ ചിതറി പലയിടത്ത് പോയി സഭയെ ബാധിച്ചില്ല അതിശക്തിപ്പെട്ടു ശക്തിപ്പെട്ടപ്പോൾ യറുസലേമിന് ചുറ്റും ടൈറ്റസിൻ്റെ നേതൃത്വത്തിലെ വലിയ സേന ടൈറ്റസ് യെറുസലേമിൽ ആ ഓലുവലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു ഒറ്റ വാക്കിൽ പറയാം യറുസലേം എന്ന മഹാനഗരം ടൈറ്റസ് കൈസർ എന്ന സേനാനായകൻ്റെ ഇരുമ്പ് മുഷ്ടിക്കുള്ളിൽ അമർന്നു യഹൂദൻ പലായനം ചെയ്യപ്പെട്ടു യറുസലേമിൻ്റെ എട്ട് വാതിലുകൾ വഴി ആളുകൾ പലവടിക്ക് ചിതറിയോടി ചിതറി ഓടുന്ന ആളുകളെ വാളിന്റെ വഴ്ത്തലയ്ക്ക് വെട്ടി രക്തരൂക്ഷിതമായ വിപ്ലവം അകത്ത് കുരുങ്ങിപ്പോയതിൽക്ക് പുറത്തു വരാൻ കഴിയാതെ മാസങ്ങൾ അതിനകത്ത് ഇരുന്ന് ഭക്ഷ്യവസ്തുക്കൾ നഷ്ടപ്പെട്ടു സ്വന്തം തുകൽ ചെരുപ്പ് ഭക്ഷിക്കേണ്ടി വന്നോ തുകൽ ചെരുപ്പ് കടിച്ചു മുടിച്ചു തിന്നേണ്ടി വന്ന സ്ഥിതി വിശേഷം ചത്തുപോയ മനുഷ്യന്റെ ശവശരീരം ഭക്ഷിക്കേണ്ടി വന്ന അവസ്ഥാ വിശേഷം സമനില തെറ്റിയവരായി പരിസരബോധം നഷ്ടപ്പെട്ടവരായി ാലുപാടും ആളുകൾ മൃഗതുല്യരായി പാഞ്ഞുപോകുന്ന ഒരു കിരാത നിമിഷങ്ങൾക്കാണ് ഈ ഡി എഴുപത് സാക്ഷ്യം വഹിച്ചത് ഒടുക്കം യഹൂദനില്ലാത്ത ഒരു എറുസലേം മറ്റു സ്ഥലങ്ങളിലേക്കായി ഒട്ടിൽ ഈ സ്ഥലം തിരിച്ചു പിടിക്കാൻ യഹൂദൻ എന്നെങ്കിലും ശ്രമിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് ചക്രവർത്തി ഹദ്രിയൻ ഈ ഡി നൂറ്റി ഇരുപത്തി മൂന്നാകുമ്പോൾ ഒരമ്പത് കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഉത്തരവിട്ടു എറുസലേമിലെന്നല്ല നൂറ്റി ഇരുപത് മൈൽ ചുറ്റളവ് വരുന്ന പാലസ്തീനിയായുടെ ഒരു പരിസരത്ത് പോലും ഒറ്റ യഹൂദനെ കാണരുത് പുറത്തു പോകും അങ്ങനെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി യഹൂദനില്ലാത്തൊരു പാലസ്തീൻ അങ്ങനെ കടന്നു ചെതറി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ചെതറി അങ്ങനെ ചെതറി 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 നമ്മുടെ നാട്ടിലും വന്നു നമ്മുടെ നാട്ടിൽ വന്നെന്ന് ഈ കേരളത്തിൽ കേരളത്തിലന്ന് അനുമ്പേ ക്രൈസ്തവർ അനുമ്പ് യൂദന്മാരും ഒക്കെ കേരളത്തിലുണ്ടായിരുന്നു കേരളം അന്ന് ക്രൈസ്തവരെ സ്വീകരിച്ചൊരു നാട് തന്നെയാണ് കേരളത്തിലെ പ്രബല മതങ്ങളെല്ലാം തന്നെ വൈദേശികമാണ് പുറത്തു നിന്നൊന്നാണ് ഇന്ത്യക്ക് തനത് മതം ബുദ്ധിസവും ജൈനിസവും മാത്രമാണ് ചാർവാക ബാക്കിയൊക്കെ വന്ന മതങ്ങളാണ് ഓരോ ഘട്ടങ്ങളിൽ അത് ഞാൻ വിശദമായി സംവാദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്കത് കാണാവുന്നതാണ് അല്ലെങ്കിൽ ഇനിയും അത് വിശദീകരിക്കാൻ അവസരങ്ങൾ തരുമെങ്കിൽ സന്തോഷമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയെന്ന് ചൊല്ലി വിളിക്കാവുന്ന വിധം ഒരു സംവിധാനം ചന്ദ്രഗുപ്ത മൗര്യന് ശേഷമുണ്ടായതാണ് അറുന്നൂറ്റി പതിനെട്ട് നാട്ടുരാജ്യങ്ങളായി ചിന്ന ഭിന്നമായി കിടന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത അഭിരുചികൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ അങ്ങനെ കിടന്ന ഇന്ത്യ പക്ഷെ അന്ന് നമ്മൾ കേരളമുണ്ടല്ലോ മലയാളക്കര അവർ ക്രൈസ്തവനെയൊക്കെ സ്വീകരിച്ചു അതിൽ ഒരു ക്രൈസ്തവനുണ്ടായിരുന്നു എന്നായിരുന്നു പേര് മാത്തൻ മാത്തന് കച്ചവടം നടക്കാൻ രാജാവ് പതിച്ചു കൊടുത്ത കായൽ കടൽ കടൽത്തീരുണ്ടായിരുന്നു മാത്തനും കൂട്ടർക്കും വസിക്കാനും കച്ചവടം നടത്താനും ആ രാജാവ് പതിച്ചു കൊടുത്ത ആ സ്ഥലത്തെ ആളുകൾ വിളിച്ചു മാത്തൻ്റെ ചന്ത എന്നർത്ഥത്തിൽ മാത്തൻ്റെ ചേരി ആ മാത്തൻ്റെ ചേരി സായിപ്പ് എഴുതിയപ്പോൾ മട്ടാഞ്ചേരി എന്നായി പോയതാണ് മനസ്സിലായില്ലേ സായിപ്പിന് അങ്ങനെ കുഴപ്പമുണ്ട് അവൻ ഈ ഇത്ത ഈ പദമൊന്നും വരിക ലാ ഈ പദമൊന്നും വഴങ്ങത്തില്ല ആ ഒന്നും സായിപ്പ് തലകുത്തി എന്നാൽ കിട്ടൂല അങ്ങനെയാണ് അങ്ങനെ മാത്തൻ്റെ ചേരി മട്ടാഞ്ചേരിയായി അവിടെ ജൂതപ്പള്ളി ഉണ്ടായി അതൊക്കെ പോട്ടെ എല്ലായിടത്തോട്ടും അങ്ങ് ചെതറി ചെതറിപ്പോയവൻ്റെ ആദ്യകാലമൊന്നും കുഴപ്പമില്ല ഇവൻ്റെ പ്രശ്നമുണ്ട് യഹൂദന് യഹൂദൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെ അവൻ പോയാലും അവൻ അവൻ്റെ ഭക്ഷണശീലം മറക്കില്ല നമ്മളെ ചില ആളുകൾ വടക്കേണ്ടി പോയി കഴിഞ്ഞാൽ വടക്കേണ്ടിയിലൊക്കെ ഉള്ളവരുണ്ടല്ലോ പേടിക്കും വിഷമിക്കരുത് പിന്നെ റൊട്ടി ഡാൽ കുക്കുംബർ ചോറൊന്നും പിന്നെ അവർക്ക് ഇങ്ങനെ സാധനം കണ്ടിട്ടേ ഇല്ലെന്നുള്ള നിലയിലാണ് അമേരിക്കയിൽ ചെന്നാലോ ഒരിന്ന് വിസിറ്റ് ചെയ്ത് എന്താ പറയുന്നത് ഞാൻ ഡാളസിലായിരിക്കുമ്പോൾ ഞാൻ ഒക്കല ഹോ അങ്ങോട്ട് ഇറങ്ങുന്നു ഈ പുകലെല്ലാം കടിക്കേണ്ട കാര്യമുണ്ടോ ഡാളസിൽ ചെന്നുള്ളവർ ശരി അവിടുന്ന് പോരാൻ പെട്ട പാട് നമ്മളിങ്ങനെയാണ് ജൂതനങ്ങനല്ല എവിടെ ചെല്ലുന്നോ ആ ചെല്ലുന്ന സ്ഥലം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവാ അവൻ സ്വന്തം സംസ്കാരം സൂക്ഷിക്കും സ്വന്തം ഭാഷ സൂക്ഷിക്കും സ്വന്തം ഭക്ഷണശീലം സൂക്ഷിക്കും ഇവിടെ ഭക്ഷണമൊന്നും കഴിക്കില്ല കാരണം അവൻ്റെ ഭക്ഷണത്തിനൊരു നിയമമുണ്ട് കോഷർ എന്ന് പറയുക കോഷർ ഞാനതെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ചില ഭക്ഷണങ്ങളും മറ്റു ചില ഭക്ഷണങ്ങളും ചേർത്ത് കഴിക്കില്ല ആ അതാണ് അതാണെൻ്റെ കാരണം നമ്മളാണ് അതിനൊക്കെ ഡീസൻറ്റ് ഏത് ഭക്ഷണം എപ്പോൾ കിട്ടിയാലും കഴിക്കും ഐസ്ക്രീമും മട്ടനും കൂടെ വേണം കഴിച്ച മേടിക്കും ഒഴിവ് കുഴപ്പവും നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതൊക്കെ അല്ലേ ആ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് യവത്തപ്പത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഇന്ന് ഭാഷ ഒക്കെ വൈകിട്ട് യവത്തപ്പവും വാങ്ങിത്തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി യവത്തപ്പം ഒക്കെ മേടിച്ചെന്നു കൂടെ കുറേ കാടെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഈ കാടും തിന്ന് ഈ അപ്പവും തിന്ന് അടുത്ത ദിവസവും കൊണ്ടുപോകാം അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇത് തന്നെയാണ് പദ്ധതിയെങ്കിൽ എൻ്റെ കഴുത്തിൽ ഒരു കയറി കെട്ടിവിടും ഞാൻ മേഞ്ഞിട്ട് കയറി വരാമെന്ന് പറഞ്ഞു മനസ്സിലായോ കുറേ കാടല്ല അരിഞ്ഞ് ചോദിച്ചു പറയാം ഇവിടെ ഇതൊക്കെ ആൾക്കാർ കഴിക്കുന്നതെന്ന് ഒന്നാലോചിച്ച് നോക്കി ഇനിയിപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് എന്തല്ലോ ചിലപ്പോൾ ഈ വഴിയേ വരുമ്പോൾ പറയും സാറേ വിഷം സ്പ്രേ ചെയ്യാത്ത നല്ല പച്ചക്കറി ഒക്കെ ചുമ്മാ പറയുന്ന ഇവിടെ ഇത്തിരി പച്ചക്കറിയൊക്കെ വന്ന ശേഷം മനുഷ്യൻ്റെ പട്ടിണി മാറിയേ മനസ്സിലായില്ലേ സമൃദ്ധമായിട്ട് ഇത് കടയിൽ കിട്ടാൻ തുടങ്ങി എന്നാൽ ആ ഇത്തരം പച്ചക്കറിയൊക്കെ വന്നപ്പോഴാണ് മറ്റേ വീടിൻ്റെ മുറ്റത്ത് രണ്ട് ചെടി നട്ടു വെച്ചാൽ പച്ചക്കറിയാവോ ഒന്നും ആവില്ല അതൊക്കെ പോട്ടെ ഞാൻ വിശരിക്കുന്നില്ല അങ്ങോട്ട് ഇവന് ആ ഭക്ഷണ നിയമമുണ്ട് കൈ കഴുകുന്നതിന് വെള്ളം വെള്ളമെടുക്കുന്നു ഈ കൈ ആദ്യം കഴുകുമ്പോൾ രണ്ട് കൈ അശുദ്ധമായി എന്ന അവൻ്റെ ചിന്ത കാരണം മനസ്സിലായോ വെള്ളമെടുത്തു ഈ കയ്യും ഈ കൈയും മുട്ടിയപ്പോൾ അശുദ്ധമായി എന്നിട്ട് ഈ കൈ കൊണ്ട് ഈ കൈ കഴുകും അല്പശുദ്ധമായി അങ്ങനെ ഏഴാവർത്തി കഴുകിയിട്ടേ ഫുഡ് കഴിക്കും നമ്മൾ പിറന്നെ പിന്നെ ഏഴ് തവണ കൈ കഴുകിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി ആത്മാർത്ഥമായിട്ട് ആ ഞാൻ മണവാട്ടിയുടെ ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മണവാട്ടി ഒരുങ്ങുന്നതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് യഹൂദന്മാരുടെ കഷ്ടം അനുസരിച്ച് അതിലെന്ന രഹൂദ പെൺകുട്ടി മുടി ജീവൻ നിയമമുണ്ട് ഇമ്മ ജീവമല്ല കാലിലെ നഖം പെട്ടുന്നതിന് നിയമമുണ്ട് നമ്മുടെ മണവാട്ടി കാലിലെ നഖം പെട്ടെന്നൊക്കെ ഒന്ന് കാണണ്ട നമ്മൾ ചില മനുഷ്യൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഈ മഞ്ചട്ടി പാമ്പ് തല്ലുകൊണ്ട് കിടക്കുന്ന പോലെ വിരലെല്ലാം കൂടെ പാമ്പ് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്ക വിരലാണോ പാമ്പാണോ എന്ന് എന്നറിയത്തില്ല അവസ്ഥ ഓർത്ത് പോട്ടെ അപ്പോ ഇങ്ങനെയുള്ള യൗതന്മാർ ഓരോ സ്ഥലത്ത് അവരുടെ സംസ്കാരങ്ങൾക്കനുസൃതമായി ജീവിക്കുക ഇവർ ലോകമൊരു മഹാസമുദ്രമാണ് ആ സമുദ്രത്തിലേക്ക് ഇവൻ ലയിക്കില്ല അതിനാ പ്രവാചകം പറഞ്ഞത് ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല ക്രമേണ 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 ജൂതനൊരു ഒറ്റപ്പെട്ട ജാതിയായി അവന് നമ്മുടെ പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല അവൻ്റെ പെൺകുട്ടിയെ നമ്മുടെ അയ്യനും വിവാഹം കഴിച്ചു തരില്ല ഒറ്റപ്പെട്ടതൊക്കെ കണ്ടേക്കാം അവരെ സമൂഹത്തിൽ നിന്ന് മാറും ലീഗലി പാടില്ല അങ്ങനെയാണ് അതിന് കേസും വഴക്കൊന്നുമില്ല അടിയും പിടിയും വിഷയമൊന്നുമില്ല യഹൂദൻ ഇഷ്ടപ്പെട്ട ആളിലെ വിവാഹം കഴിച്ചു നോർത്ത് അവിടെ ആരും ശ്രദ്ധിക്കൊന്നുമില്ല ഇന്നുമില്ല എന്നില്ല അതാവൻ്റെ കാര്യമാണ് ഈ കമ്മ്യൂണിറ്റിയായിട്ട് പിന്നാണ് ബന്ധമില്ല അങ്ങനെയാണ് അങ്ങനെ കുറേ കടിഞ്ഞു കഴിഞ്ഞ് യഹൂദൻ പോയിടത്തല്ല ബിസിനസ് ചെയ്ത് കോടീശ്വരന്മാരായി തീർന്നു ലോകത്തിലെ മുന്തിയ ബാങ്കുകൾ ലോകത്തിലെ ഒന്നാം തര ധനകാര്യ സ്ഥാപനങ്ങൾ എല്ലാം അവരുടേതായി ശാസ്ത്രം സാഹിത്യം ഗവേഷണം സകല മണ്ഡലങ്ങളിലും അവർ ആധിപത്യം അവരാധിപത്യമുയർ ഉണ്ടാക്കി നമുക്കറിയാമല്ലോ ഭീധോവൻ ഒരു യഹൂദനായിരുന്നു പാട്ടുകാരൊക്കെ കേട്ടുള്ളൂ ഭീധോവൻ ഒരു യഹൂദനായിരുന്നു സംഗീതത്തിൻ്റെ മാസ്മരിക തലത്തിലേക്ക് ലോകത്തെ നയിച്ച ഭീതോവൻ യഹൂദനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു യഹൂദനായിരുന്നു ഒരു യഹൂദനായിരുന്നു സിഗ്മണ് ഫ്രോയിഡ് ഒരു യഹൂദനായിരുന്നു റോബർട്ട് ബ്രൗണി ഒരു യഹൂദനായിരുന്നു ഒത്തിരി ഉണ്ട് പറയാൻ അവരെക്കുറിച്ച് ഗ്രഹാം ബെൽ കുച്ച് ഒരു യഹൂദനായിരുന്നു മൈക്കൽ ഭാരഡെ ഒരു യഹൂദനായിരുന്നു അങ്ങനെ ലോകത്തിനേറ്റവും മിക ഉറ്റ ശാസ്ത്ര സാങ്കേതിക സംഭാവനകൾ കൊടുത്തതല്ല യഹൂദന്മാർ ഇന്ന് യഹൂദന്മാർ ഇവരെ ആക്രമിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയല്ല ആ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ ഫേസ്ബുക്ക് അതുണ്ടാക്കിയവൻ യഹൂദനാണ് അതുവച്ച് അവനെ ഈ തെറി പറയുന്നതല്ല മനസ്സിലായോ ആ അതൊക്കെ പോട്ടെ അവന് നമ്മൾ തെറി പറയുമ്പോഴും വലിയ സന്തോഷം അവന് കാശ് കിട്ടുക ഒരു തവണ നമ്മൾ കയറുമ്പോഴേക്ക് അവന് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ തീത്തയോ തീറിയോ എന്തെങ്കിലും പറഞ്ഞോട്ട് നിർത്തവന് ഇരിക്കുകയാണ് പോട്ടെ അങ്ങനെ ലോകാധിപത്യം പിടിച്ചെടുത്ത യഹൂദൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു അടുത്ത ഘട്ടമാകുമ്പോഴേക്കും യഹൂദൻ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി ലോകത്തിലെ പല രാഷ്ട്രങ്ങൾ യഹൂദനോട് ഒരസ്പർശ്യത ഉണ്ടാക്കി യഹൂദൻ ലോകത്തെ ബാധിച്ച കാൻസറാണ് അവനെ മുറിച്ചു മാറ്റണം പ്രമുഖങ്ങളായ ലോകരാഷ്ട്രങ്ങൾ വിടക്ക് കണ്ണുകളോട് അവനെ കാണാൻ തുടങ്ങി ഒഴിവാക്കാൻ ശ്രമം നടത്തി ഒത്തിരി വിശദീകരിക്കാനുണ്ട് ഞാൻ കിടക്കുന്നില്ല ചിലത് മാത്രം പറയാം ജർമ്മനിയിൽ ഹിറ്റ്ലർ ഇറ്റലിയിൽ മുസോളിനി റഷ്യയിൽ സർചക്രവർത്തിമാർ കിരാതമായ ഹൂതപീഠയുടെ ഓരോ മണ്ഡലങ്ങളിൽ കൂടി കടന്നുപോയി ഹിറ്റ്ലർ ഹൂതനെ പീഡിപ്പിച്ച രീതികൾ വിവരണാതീതമായിരുന്നു കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നേരെ വർണ്ണവരിയുടെയും വിവേചനത്തിൻ്റെയും അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാക്കി ഒരു കുട്ടിക്ക് അത്ര കഠിന പരിശ്രമം ചെയ്ത് ജയിച്ചാലും ജയിച്ച കുട്ടി യഹൂദനാണെങ്കിൽ പറയും ഇവൻ കോപ്പി അടിച്ചതാണ് നേരായ വഴിയിലല്ല അവൻ്റെ ജയം മുന്തിയ ഫീസ് കൊടുക്കണം യാതൊരു ആനുകൂല്യങ്ങളും ഒരു പരിഗണനയും സ്കൂളിൽ നിന്നില്ല അതൊക്കെ പോകട്ടെ ഒരു വാഹനത്തിൽ തദ്ദേശവാസിയായൊരു മനുഷ്യനും യഹൂദനും യാത്ര ചെയ്താൽ സീറ്റിലിരിക്കാൻ നിർവാഹമില്ല അഥവാ ഇരുന്നാൽ നാട്ടുകാരൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം സീറ്റ് കൊടുക്കണം ഇരട്ടി കൂലിയും കൊടുക്കണം കാര്യം ചോദിച്ചാൽ പറയും ബിക്കോസ് യു ആർ എ ജൂ നീ ഒരു ജൂതനാണ് നീ ശപിക്കപ്പെട്ടവനാണ് നീ യേശുവിനെ ക്രൂശിച്ചവനാണ് കുറ്റം ചുമത്തി അവഹേളിച്ച് അപമാനിച്ചവനെ മറ്റും ജർമ്മനിയിലെ പല കടകളിലും എഴുതി വെച്ചു യഹൂദന്മാർക്ക് പ്രവേശനമില്ല പലയിടങ്ങളിലും എഴുതി വെച്ചു നായ്ക്കൾക്കും ജൂതനും പ്രവേശനമില്ല ആ വിധത്തിൽ ആക്ഷേപ ശരവർഷങ്ങൾ കൊണ്ടവനെ ഒതുക്കാൻ ശ്രമിച്ചു മറുവശത്തിനെയും ചില കാഴ്ചകളുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നിസാരകുറ്റത്തിനും പോലീസ് പിടിച്ചാൽ ഇതുവശത്തെഹൂതനെങ്കിൽ പോലീസിന് പ്രത്യേകിച്ചൊന്നും കേൾക്കണ്ട നീ കുറ്റവാളി തന്നെ നിനക്ക് ക്രിമിനൽ മനസ്സാണ് നീ കുറ്റവാളിയാ മുൻവിധിയോടുകൂടി കോടതികൾ പോലും വിധി പറഞ്ഞു ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഭീതിജനകമായ അന്തരീക്ഷങ്ങളിൽ കൂടി കടന്നുപോയി അതിൽ മാനസിക പീഡയുടെ ഘട്ടം കഴിഞ്ഞപ്പോൾ ശാരീരിക പീഡ ശാരീരിക പീഡയുടെ വിധങ്ങളൊക്കെ ഒരു പൊതുജനസമക്ഷം പ്രസംഗിച്ചുകൂടാ നമുക്കറിയാം ഹിറ്റ്ലറും മറ്റും പീഡിപ്പിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വലിച്ചുകെട്ടിയ മുള്ളുവേലിക്കുള്ളിലേക്ക് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ആങ്കിളിൽ വലിച്ചുകെട്ടിയ മുള്ളുവേലികൾക്കിടയിൽ കൂടി നഗ്നരാക്കി യഹൂദന്മാരെ ഓടിക്കുക ഓടിപ്പോകുന്ന വഴിക്ക് എതിർപക്ഷത്തു നിന്ന് കടിച്ചു കിടാൻ കൽപ്പുള്ള നായ്ക്കളെ കടിച്ചു വിടുക പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി ഉള്ളുവേലികളിൽ പിടയ്ക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് മുള്ളുകൾ ആഞ്ഞുതറച്ചിട്ട് മാംസ പിണ്ഡങ്ങൾ അവിടെ ഇരുന്ന് വീഴുക ഈ ഘട്ടത്തിൽ ഷോക്ക് കയറ്റി വിട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് ആളുകളെ കൊല്ലുക ഈ ശരീരങ്ങൾ ചുമക്കാൻ ചെറുപ്പക്കാരായ യഹൂദന്മാരെ വെക്കുക തീവണ്ടി എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് ബാധകമുണ്ടല്ലോ ഡീസൽ എഞ്ചിൻ പ്രവൃത്തികൾ വരുന്ന കറുത്ത പുക ആ പുക യൂ ഒരു പൈപ്പിലൂടെ തിരിച്ച് വാഗണനുള്ളിലേക്ക് കടത്തി വിട്ടിട്ട് പണ്ട് നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് വാഗൻ റാജടി ഈ വിധത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ആളുകൾ മരിക്കും നല്ല സുന്ദരീ സുന്ദരന്മാരാണ് യഹൂദന്മാർ അവർ കറുത്ത് കരിവാളിച്ച് അവിടെ വീഴും ഈ വീണ് കിടക്കുന്ന ശവശരീരം ഒരു മനുഷ്യൻ്റേതോ എന്നുപോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ ആരുടേതെന്നറിയാതെ മറ്റ് യഹൂദന്മാർ ചുമന്നുകൊണ്ട് കത്തിക്കാൻ പോകയാണ് ഒരു ഈ ശരീരം ചുമന്ന് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്ന എൻ്റെ അപ്പനെയാണോ അമ്മയാണോ സഹോദരനെയാണോ സഹോദരിയാണോ എന്നറിയാതെ അങ്ങനെ കൊണ്ടുപോകുക ഈ മനുഷ്യനെ കത്തിച്ച് ശേഖരിക്കുന്ന കൊഴുപ്പ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കുക അവൻ്റെ ശരീരം കത്തിച്ച ചാരം കൊണ്ട് വളമാക്കി മാറ്റുക സ്ത്രീകളെയും മറ്റും പീഡിപ്പിച്ച രീതികൾ ഒരു പൊതുജന സമക്ഷം പറയാൻ വയ്യ ചിലതുമാത്രം ഞാൻ പറയാം ഗർഭസ്ഥ അവസ്ഥയിൽ അമ്മ അല്ലെങ്കിൽ ഗർഭവതിയായ ഒരു സ്ത്രീയെ മരവിപ്പിക്കാതെ അവളുടെ ഉദരം കീറുക ഗർഭസ്ഥ ശിശുവിനെ വലിച്ചു പുറത്തെടുക്കുക ഈ ശിശുവിനെ കൊന്നുടച്ചു പരുവപ്പെടുത്തി ഒരു ലിക്വിഡാക്കി മാറ്റുക അതുകൊണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുക മനുഷ്യശരത്തിൻ്റെ തൊക്കിനോട് അലൈൻമെൻറ്റ് കൃത്യമായി കിട്ടാൻ ഈ ലിക്വിഡ് പ്രയോജനപ്പെടുത്തുക യൂറോപ്പിൻ്റെ വിപണിയിൽ ഷാംപൂ അതല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളായി സോപ്പായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഉപയോഗ വസ്തുക്കളായി മനുഷ്യ ശരീരം മാറാൻ തുടങ്ങി താരതമ്യേന സുന്ദരി സുന്ദരന്മാരാണ് യഹൂദന്മാർ അവരെ തൊക്ക് ഉരിഞ്ഞെടുത്ത് സംസ്കരിച്ച് വാനിറ്റി ബാഗുകൾ ഉണ്ടാക്കി ശിങ്കാരി മാനുകളുടെ തോലാണെന്നുള്ള വ്യാജന യൂറോപ്പിൻ്റെ വിപണിയിൽ വിറ്റഴിച്ചു ഒന്നും രണ്ടും പേരല്ല ഒരു കോടി പത്ത് ലക്ഷം പേരെ ഹിറ്റ്ലർ ജീവകാലത്ത് വകവരുത്തി അറുപത് ലക്ഷവും യഹൂദന്മാർ ഒരു വസ്തുതയുണ്ട് നമ്മുടെ കർത്താവിനെ കുശിക്കാൻ വിളിക്കുമ്പോൾ കുറ്റബോധം കൊണ്ടൊടുവിൽ പീലാത്തോസ് ഒരു കാര്യം പറഞ്ഞു ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല കണ്ടു നിന്ന പറഞ്ഞു ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ കാലം കാത്തുവച്ച ഇത്തരമൊരു കാവ്യനീതി ചിലക്ക് തിരിച്ചടികളായി ഭവിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി അവൻ്റെ രക്തം നമ്മുടെ മേലും വന്നു നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സന്തതി മേലും വരണം അനുഗ്രഹമായി അവൻ്റെ പുത്രന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവൻ്റെ പുത്രൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് ആ വീണ്ടെടുപ്പ് കരകതമാക്കിയവരുടെ പേരാ ദൈവത്തിന്റെ സഭ ഉലകമാശകലം ചിതറിയ യഹൂദൻ ഇങ്ങനെ പീഡനപർവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഫസ്റ്റ് വേൾഡ് വാറാണ് അവർ തിരികെ വരാൻ വഴിയൊരുങ്ങിയത് ഒത്തിരി വിശദീകരണം ഉണ്ട് ഞാൻ ആ വഴി പോകുന്നില്ല ഒത്തിരി സംഭവങ്ങൾ ഫസ്റ്റ് വേൾഡ് വാർ കഴിയുമ്പോൾ ജൂതന് സ്വന്തം രാജ്യത്ത് പ്രവേശനം കിട്ടി എന്ന് മാത്രം ഞാൻ പറയുന്നു ഏറ്റുമുട്ടലുകളുടെ ചരിത്രമുണ്ട് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു സ്വദേശത്തേക്ക് ഹൂതൻ മടങ്ങിച്ചെന്നു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ജൂതന് പ്രത്യേകിച്ച് ആരുടെയും പിന്തുണയോ സംരക്ഷണമോ ഇല്ലാതെ അവർ തീരുമാനിച്ചുറച്ചു ഞങ്ങൾ ഇന്നു മുതൽ ഒരാശ്രിത രാജ്യമല്ല സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു റിപ്പബ്ലിക്കാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചു അമേരിക്കയും ഒക്കെ അംഗീകരിച്ചു അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് നിട്ടപ്പോൾ പതിനൊന്ന് രാജ്യങ്ങൾ പരസ്യമായിട്ട് എതിർത്തു ഭൂരിപക്ഷ രാജ്യങ്ങൾ നിഷ്പക്ഷത പാലിച്ചു മുപ്പത്തിമൂന്ന് തൊട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി എന്നൊരു കാഴ്ച അറിയാമോ ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാഷ്ട്രം അവരാണ് വൻ ആയുധ വിപണി അവരുടെ കയ്യിലാണ് അവരോട് ഏറ്റവും അധികം ആയുധം വിലക്കി വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ് അതിന് കാരണമൊക്കെ ഉണ്ട് കിഴക്കു നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ യുവർട്ടീസിലെ വെള്ളം വറ്റി എന്നൊരു പ്രയോഗമുണ്ട് വെളിപ്പാടിൽ പ്രവചനപരമായ ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ അടുക്കും ചുറ്റിയോടും കൂടി വിശദീകരിക്കേണ്ടതാണ് ഇത് ഒരു പരമ്പര പോലെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസവും ഇന്നും നാളെയുമൊക്കെയായി ഒരു ചിന്ത പോലെ കേൾക്കേണ്ടതു കൊണ്ട് പാതി വഴിയിൽ കൊണ്ടെത്തിക്കുവാനേ എനിക്ക് സാധിക്കൂ തീർച്ചയായും നിങ്ങൾ ഈ മൂന്ന് രാത്രി പ്രസംഗങ്ങളും കേൾക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ബാധ്യസ്ഥനാകുന്നു പറയട്ടെ ഈ രാഷ്ട്രം തിരിച്ചു ചെന്നു ഇന്ന് വലിയ അടി നടക്കുക അവിടെ പാലസ്തീൻ അറബി പലസ്തീൻ എഹുദാ സംഘടനം ഞാൻ ഈ കോവളത്ത് വഴിയൊരു മീറ്റിങ്ങിന് അങ്ങോട്ട് പോവാ വർഷങ്ങൾക്കപ്പുറത്ത് പുറത്ത് അഞ്ചെട്ട് വർഷമായി കോവളത്ത് എല്ലുമ്പോഴേക്ക് ഒരു ജാഥ വരുന്നു അപ്പോൾ ഈ ജാഥയുടെ തിരക്ക് കാരണം ഞാൻ ഇതങ്ങ് പോകട്ടെ എന്ന് ഓർത്ത് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ആ സമയത്തൊരു ചായ കുടിക്കാൻ കയറി അപ്പോൾ ഞാൻ യോഗം തുടങ്ങിയാൽ പിന്നെ വെള്ളം കുടിക്കില്ല പലരും എന്നെ വെള്ളം കുടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ആ ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തിട്ട് കയറും പിന്നെ ഇടയ്ക്ക് തീരുന്നാ കണക്ക് അപ്പോൾ ഇപ്പോൾ ഒരു ചായ കുടിച്ചേക്കാന്നോർത്ത് കയറി അപ്പോൾ ഇവരുണ്ടായി യോഗം നിർത്തിയിട്ട് അവർ കുറേ പേര് ചായ കുടിക്കാൻ കയറി പ്രസംഗിക്കാൻ പോകാം അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ എന്നാ നിങ്ങളുടെ പരിപാടി അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു അതിൽ ഒരു ആൾ പറഞ്ഞു ഞങ്ങളെ ഈ പാലസ്തീനിൽ പിഞ്ചോമനകൾ വധിക്കപ്പെടുന്നു അവിടെ അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു അതിനെതിരെ ഒരൈക്യദാർഢ്യം പാലസ്തീൻ ജനതയോട് പ്രഖ്യാപിച്ച് ഞങ്ങളിത് വഴി പോകാമെന്നോ ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ട് നല്ലൊരു കാര്യം ഇത് കാരണം എവിടെയാ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് പാലസ്തീനിൽ പ്രകടനം ഇവിടെ കോവളത്ത് നല്ലൊരു കാര്യമാണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും നടത്തണം സമയം കിട്ടുവാണെങ്കിൽ പാലസ്തീനി കൂടെ പോകണം അങ്ങോട്ട് ജെല്ലണം നിന്നെ പുകച്ച് കത്തിച്ച് ചാരമാക്കി ഇങ്ങോട്ടയക്കും എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അതൊക്കെ കണ്ടു മനസ്സിലാക്കണ സംഭവം എന്താന്ന് പട്ടാളം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പെൺകുട്ടികൾ ചിട്ടയുള്ള കേണൽമാരായിട്ട് അപ്പുറത്ത് വരുന്നല്ല കണ്ടീഷനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കുതിരകളെ കൊടുത്തിരിക്കുക നമ്മളിവിടെ സ്കൂട്ടർ മേടിച്ചു കൊടുക്കുന്നതിന് പകരം കുതിര അല്ലെങ്കിൽ ഈ മലയൊന്നും കളയാൻ പാടില്ല സ്വതസിദ്ധമായ ആ മലകൾ ജനുവിനായിട്ട് കിടക്കണം ആ അവിടെയൊക്കെ ഇങ്ങനെ പട്രോളിങ്ങിന് പോകുന്ന കുതിരപ്പുറത്താണ് കൊച്ചു പെൺകുട്ടികൾ യുദ്ധസന്നദ്ധരായിട്ട് വരിക എങ്ങോട്ട് നോക്കിയാൽ സ്ത്രീകളാണ് ടാക്സി ഓടിക്കുന്ന സ്ത്രീകൾ പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ അപ്പോൾ പ്രധാനപ്പെട്ട ഇടങ്ങൾ വിശേഷിച്ച് ആ സെക്യൂരിറ്റിയൊക്കെ ഉള്ള മേഖലയില്ലേ അതെല്ലാം ഹോം അഫേഴ്സിലെല്ലാം സ്ത്രീകളാണ് വെറുതെ വെച്ചേക്കുന്നല്ല പ്രവാചകം പറഞ്ഞു അന്നാളിൽ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും കേട്ടല്ലോ അതിനൊരു എൻ്റെ പൊന്നച്ച നമുക്ക് കുറേ സ്ത്രീകൾ കൂടുതൽ ഞാൻ പറയുന്നില്ല അന്നാളിലവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കുമെന്നു ഇപ്പോൾ കാക്കണമെന്നൊന്നും നമുക്കില്ല എങ്ങനെയും ഒന്ന് ജീവിച്ചു പോകാൻ ഉള്ളൊരാനുവാദം തന്നാൽ മതി അതായി പറഞ്ഞു വരുന്നത് അല്ല കാക്കണമെന്നില്ല ഇതാണ് ബാലസ്ഥി പോകട്ടെ രാജ്യം അഭിവൃദ്ധിപ്പെട്ടു നൂറ്റി ഇരുപത് മൈൽ ചുറ്റളവുള്ളൊരു ചെറിയ രാജ്യം അതിനകത്താണ് സോൺ എ സോൺ ബി സോൺ സി എന്ന് പറഞ്ഞു മൂന്നിടത്തായി പാലസ്തീനികൾ കിടക്കുന്നത് വേദലയൊക്കെ പാലസ്തീനികളുടെ കയ്യിലാണ് പക്ഷെ പവർ മിലിട്ടറിക്കാണ് ഇസ്രായേൽ മിലിറ്ററിക്കാണ് ഇല്ലി ഇസ്രായേൽ മിലിറ്ററിയുടെ കൺട്രോളിലാണ് ഈ പാലസ്തീൻ സ്വതന്ത്ര രാജ്യമൊന്നും അല്ലത് ഇവരെ പ്രധാന തർക്കം ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ് ഇത് ഞങ്ങളുടെയാണ് അറബികൾ ഞങ്ങളുടെയാണ് യഹൂദന്മാർ കിട്ടിയാൽ ഇരിക്കട്ടെ നമുക്ക് ക്രിസ്ത്യാനി നോക്കി നിൽക്കുക ഒത്താ ഞങ്ങളുടെ ആക്കാവും ക്രിസ്വലിന് എന്തേവാലി ഇരുന്ന സ്ഥലമേ കിട്ടുവാണെങ്കിൽ നമ്മുടെ ആക്കണം നടക്കാൻ പോകുന്നില്ല പിന്നെ ക്രൈസ്തവനതറിയാം അത് കുട്ടി മാറി നീക്കുകയാണ് അപ്പുറത്ത് പെരുത്തടിയാണ് തങ്ങൾക്ക് വേണം ശക്തിമത്തായ അടി ഈ അടിയൊക്കെ നടന്ന് ഇവിടെ എല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടാം പലസ്തീനികൾക്ക് പൂർണ്ണ ആധിപത്യം കിട്ടേണ്ട രണ്ട് ഘട്ടം ഒരു തോറ്റുപോയി ഇറുസലേമിൻ്റെ ഏഴ് വാതിലും തല്ലിപ്പൊളിച്ചവർ പുറത്തിറങ്ങി എട്ടാമത്തെ വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് തവണ നോക്കിയിട്ടും പറ്റിയില്ല ഒത്തിരി വിഷരിക്കാറുണ്ടത് തന്നെ അപ്പോൾ ചോദിച്ചു ഇതെന്താ നമുക്കിത് പൊളിക്കാൻ പറ്റാത്ത കിഴക്കേ വാതിൽ ഒരു രഹൂദാർ റബി മറുപടി പറഞ്ഞു ആ വാതിൽ എന്തുകൊണ്ട് പൊളിക്കാൻ പറ്റില്ല എന്ന് പാസ്സേ മയക്കുണ്ടോ കയ്യിൽ ആ ഒന്ന് വായിച്ചോളൂ പ്രവചനം നാൽപ്പത്തിയേഴിൻ്റെ ഒന്ന് മുതൽ ഒന്ന് വായിച്ചാട്ടെ കിഴക്കേവാതിൽ എന്തുകൊണ്ട് അടഞ്ഞു കിടക്കുന്നു അനന്തരം വിശുദ്ധ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ കൊണ്ടുവന്നു കിഴക്കേ എന്നാൽ എന്നാൽ അത് അടച്ചിരുന്നു അപ്പോൾ യഹോവ എന്നോട് ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം ആരും കടക്കരുത് ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം അടച്ചിരിക്കണം ആരും കടക്കരുത് കാരണം ഇസ്രായേലിന്റെ ദൈവമായ കൊണ്ട് അത് ദൈവമത്വം ഇതിനുള്ളിൽ കൂടി കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന രാത്രി വരെ അത് തുറക്കാൻ ചങ്കുറപ്പുള്ള ഒരുത്തനെയും കാലം കണ്ടില്ല യഹൂദർ നബി പറഞ്ഞു പക്ഷേ ഒരു ദിവസം ഇത് തുറക്കും ആരാ തുറക്കുന്നത് ആരുമടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ ഒരു ദിവസം ഇവിടെ വരും വാതിൽ തുറക്കും അതാരാ ഹം മഷോഷ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഹലുയ്യ അവന് മാത്രമേ ഇത് തുറക്കാൻ കഴിയൂ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള മൂർഛിക്കപ്പെട്ട സംഘടനത്തിൻ്റെ തർക്കമാണ് ഇനി വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ചരിത്രം ഒത്തിരി വസ്തുതകളുണ്ട് അത് എതിർ ക്രിസ്തുവിൻ്റെ ആവിർഭാവത്തോട് ബന്ധപ്പെട്ട് നാളത്തെ പ്രഭാഷകൻ അതൊക്കെ സൂചിപ്പിക്കേണ്ടതാണ് ആ നിലയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് അതെൻ്റെ ടോപ്പിക്കല്ല പക്ഷെ ഒന്ന് പറയാം ഈ പ്രതിസന്ധി തീർക്കും എന്നുള്ളത് രൂപേണ ഈ പ്രശ്നത്തിന് വിധി കല്പിക്കും എന്നുള്ള രൂപേണ ഒരു സമാധാനകാംക്ഷയെപ്പോലെ ഒരുവൻ രംഗപ്രവേശം ചെയ്യും ആ രംഗപ്രവേശം ചെയ്യുന്നവൻ ചതിയിൽ ഉപായത്താൽ പലതും നേടും അവനുണ്ടാക്കുന്ന സമാധാനം കൃത്രിമ സമാധാനമാണ് താൽക്കാലിക സമാധാനമാണ് അതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളതിന് ഞാനൊരു ഉദാഹരണം പറയാം ഈ കോവിഡ് വന്നിടയ്ക്ക് ഒരു മാസം ലോക്ക്ഡൗൺ ആയിരുന്നു ഇവിടെ വലിയ സമാധാനമാണ് പക്ഷേ ഒന്ന് പുറത്തിറങ്ങണമായിരുന്നു കാണണമെങ്കിൽ ഞാൻ തന്നെ പോലീസുകാർക്ക് രണ്ട് ലൈവ് ആക്കിയത് എൻ്റെ കൂട്ടുകാരനൊരു എസ് പി വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ നിങ്ങളുപറേ മനുഷ്യത്വം പഠിക്കുക ഇതിനാന്നോറും എങ്ങനെയുള്ള സമാധാനമാണ് അടിച്ചൊതുക്കി ഉണ്ടാക്കുന്ന സമാധാനം ഈ സമാധാനത്തിന് ഒരു പ്രശ്നമുണ്ട് പെട്ടെന്ന് വയലൻ്റ് ആവും ഉദാഹരണം നമ്മൾ ഈ സ്കൂളിൽ കുഞ്ഞുങ്ങളിരുന്ന് പഠിക്കുക അവ മിസ് പറയും ചിരിക്കരുത് കരയരുത് അനങ്ങരുതും ഉണ്ടായിരുന്നോണം എന്നല്ല ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോകുന്നു കുഞ്ഞുങ്ങളിങ്ങനെ ഇരിക്കില്ലേ ഇങ്ങനെ അങ്ങോട്ടിരിക്കുമ്പോൾ ഒരു കൂട്ടവെല്ലി കേൾക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളൊരൊറ്റ കൂവിച്ച ആദ്യം ആരാ കൂവിയെന്നറിയോ ഓവിയ ടീച്ചറിനെ അപ്പനെ അമ്മയെ വിദ്യാഭ്യാസ വകുപ്പിനെ മന്ത്രിയെ എല്ലാം കൂടെ കൂവിയച്ചാ അത് നിങ്ങളിറങ്ങിപ്പോയത് പിടിയിട്ട് അത് പ്രതിഷേധമാണ് ചുമ്മാ ഒന്നുമില്ല കർഷകരാലിയേക്കാൾ വലിയ അത് അതുങ്ങളാ കാണിച്ചേ അടക്കി വെച്ച സമാധാനം ആ മഴയ്ക്ക് മുമ്പുള്ള ശാന്തതാണ് കൊടുംക്രൂരതയുടെ നാളുകൾ അങ്ങനെ സംജാതമാകുമ്പോൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച ആ കാഴ്ച അന്നാളിൽ കിടക്കൊലിവുമലയിൽ അവൻ്റെ പാദം അമരും ഇടയ്ക്കുള്ള കാര്യമൊക്കെ നാളെ കേൾക്കാം ആ പാദം ഒലിവു ഒലിവുമല രണ്ടായി പിളരും ക്രിസ്തു എന്നവനെ അവൻ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി ഒരു മൂല മൂലക്കുതുക്കാൻ പോവുക പിശായും സാത്താനും എന്ന പഴയ പാമ്പായവനെ അവൻ ബന്ധനസ്ഥനാക്കി ആയിരമാണ്ടേക്ക് ചങ്ങലയിലിടാൻ പോവാ അതിനുമുമ്പ് എതിർ ക്രിസ്തു എന്നവനെ കൂടെയുള്ള കള്ളപ്രവാചകനെ ഗന്ധക തീപ്പൊകയിൽ തട്ടാൻ പോവുക അതോട് അതിനു മുമ്പ് പിടിക്കപ്പെട്ടവനെ ബന്ധനസ്ഥരായ തൻ്റെ ജനത്തെ മാറോട് ചേർത്തിട്ട് തിരുസഭയെ അവൻ തൻ്റെ കരങ്ങൾക്ക് കീഴിലേക്ക് ചേർത്തിട്ട് നിൻ്റെ വലങ്കരം എൻ്റെ മീതെ ഇരിക്കട്ടെ നിൻ്റെ ഇടങ്കരം എന്നെ ആശ്വസിക്കട്ടെ ഉത്തമഗീതത്തിലെ വചനം പോലെ തൻ്റെ തിരുസഭയുമായി കടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് പ്രവാചകൻ ചോദിക്കുക മരുഭൂമിയിൽ നിന്നും പ്രിയൻ്റെ ചാരിവരുന്ന ഇവൾ ആരാണ മോക്കനരൂപിയായ ദൈവത്തിൻ്റെ തിരുസഭ ഒരുമിച്ച് ജെറുസലേമിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പ്രവേശിക്കും യുഗൾക്കപ്പുറത്ത് ഈ ഒലിമലയിൽ നിന്ന് വിടവാങ്ങി യേശു ഇതേ സ്ഥലത്ത് വന്നിട്ട് കിദ്രോൻ തോട് കടന്ന് യറുഷലേമിലേക്ക് പ്രവേശിക്കും യറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്നൊരു കാഴ്ച അക്ഷരാർത്ഥത്തിൽ കാണും പതിറ്റാണ്ടുകളായി അല്ല നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി അടഞ്ഞു കിടക്കുന്ന വാതിൽ രണ്ടായി ആത്മാവിൽ കണ്ടുകൊണ്ട് പണ്ട് എഴുതി ഉയർന്നിരിപ്പിൻ ഇറുസലേമിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വ രാജാവായവൻ സർവഭൂമിക്കും രാജാവായിരിക്കുന്നു ഒരു ചാതുര്യ കീർത്തനം പാടുവി എന്ന് സങ്കീർത്തനത്തിൽ കാണുന്നു ഈ രാത്രി ഈ ചിന്തകൾ ഇവിടെ അവസാനിക്കുമ്പോൾ ഈ പ്രസംഗം അതിൻ്റെ പാതി വഴിയിൽ നിൽക്കുന്നു എനിക്ക് ശേഷം ഒരു കർത്തൃദാസൻ അതിനെ പൂരിപ്പിക്കാൻ വരുന്നു എങ്കിലും ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ നിർത്തിട്ട് ഒരു ഉപസംഹാരം വേണമല്ലോ പ്രിയരേ അറിയുക നമ്മുടെ കർത്താവ് വരാറായി അവിടുത്തെ രാജ്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നു നിരലുകൾ പൊരുളുകളാകുന്ന ഈ കാലത്തിൻ്റെ സായം സന്ധയിൽ യേശുവിനെ കൂടാതൊരാളെങ്കിലും ഉണ്ടെങ്കിൽ കൈവിടപ്പെടാതിരിക്കുവാൻ അവൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴിൽ നമുക്ക് താണിരിക്കാം നിൻ്റെ വരവിനായി എന്നെയും എന്നെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇരുപത്തിയേഴാമത് കൺവെൻഷൻ ഇന്ന് രാത്രി ഇവിടെ പര്യവസാനിക്കും നാളെ ഇതിൻ്റെ അടുത്ത ദിവസമുണ്ട് പക്ഷേ ഈ യോഗം എന്ന് തീരുമ്പോൾ ഒന്ന് ഉറപ്പിച്ചു പോകണം എൻ്റെ രക്ഷ എൻ്റെ നിത്യത ആ നിത്യതയ്ക്ക് ആരെങ്കിലും പുറത്തു നിൽക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം ഈ നല്ല കർത്താവിന് ഹൃദയം കൊടുക്കാം സ്നാനമേൽക്കാം യേശുവിനുഗമിക്കാം ആത്മജീ നിറവിൻ ജീവിതം നയിക്കാം കർത്തൃവേലയിൽ പ്രവചനപ്പെടാം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ കംഷിച്ചുകൊണ്ട് ജ ജീവിതം നയിപ്പാൻ തമ്പുരാൻ നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു കർത്തുദാസന്മാർക്ക് എല്ലാവർക്കും നന്ദി ഈ വചനങ്ങളാൽ കർത്ത നമ്മളെ അനുഗ്രഹിക്കട്ടെ